ഇതിന് ന്യൂ ഇയർ ഒന്നും ഇല്ലേ? ഹാപ്പി ന്യൂ ഇയർ ടീച്ചർ. ഹാപ്പി ന്യൂ ഇയർ മിസ്. ഹാപ്പി ന്യൂ ഇയർ. എല്ലാരും ആഘോഷമൊക്കെ കഴിഞ്ഞ് എപ്പോഴാ കിടന്ന് ഉറങ്ങിയേ? ആഘോഷമൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ ഒന്ന് നോക്കിക്ക്, പടക്കമൊക്കെ പൊട്ടിച്ചവര്. കാശി മാത്രം പടക്കം പൊട്ടിച്ചല്ലോ. അപ്പുള്ളൊരു ഒന്നും ചെയ്തില്ല. ഉപ്പുമാൻ എന്ത് ചെയ്തു ന്യൂ ഇയർ ആയിട്ട്? ഒന്നും ചെയ്തില്ല, നന്നായിട്ട് കിടന്നുറങ്ങിയോ? 12 മണി വരെ ആയിട്ടിരുന്നോ? ഓക്കെ, സോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. യെസ്, സൈലന്റ് പ്രേയർ. യെസ് ഹാഷിം, വാട്ട് ഈസ് ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ്? Attraction between repulsive force between inter particles, internuclear particles. Attraction or repulsion between interacting particles are called intermolecular forces. Tens are electrostatic force of attraction. Intermolecular force le varuvo illiyo? Miss, njan nere pagadiche class ne arilla adonde class attendilla. Yes, Fida, electrostatic force of attraction intermolecular force ആണോ അല്ലയോ? അല്ല. അല്ല. Yes. അപ്പം ഇന്റർമോളിക്കുലർ ഫോഴ്സ് നമ്മൾ വേറൊരു പേര് പറയും. എന്തെന്നാ പറയുന്നേ അതിൽ? ഇന്റർമോളിക്കുലർ ഫോഴ്സ് നമ്മൾ വേറൊരു പേര് പറയും. എന്തെന്നാ പറയുന്നേ? വാൻഡർവാൾസ് ഫോഴ്സ്. യെസ്, വാൻഡർവാൾസ് ഫോഴ്സസ് എന്ന് പറയും. ജമീലത്ത് പറഞ്ഞു, ഏതൊക്കെ ടൈപ്പ് വാൻഡർവാൾസ് ഫോഴ്സസ് ആ ഉള്ളത്? ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സ്, ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സസ് ബിറ്റ്വീൻ എന്ത് ടൈപ്പ് പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത്? ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സ്. ടീച്ചർ, ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സ് ബിറ്റ്വീൻ എന്ത് പാർട്ടിക്കിൾസിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ഉള്ളത്? അങ്ങനെ ടെമ്പററി ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്ക്. ടെമ്പററി ആയിട്ടുള്ള പാർട്ടിക്കിൾസ്. ചോദ്യം മനസ്സിലായില്ല. ഡിസ്പേർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് ഉള്ളത് ഏത് മോളിക്യൂൾസിലാണ് അത് കാണിക്കുന്നതെന്ന്? എന്താ ഡിസ്പേർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു അസ്ലം? അത് ഇങ്ങനെ കമ്പൈൻ ചെയ്യാ, ഇങ്ങനെ രണ്ട് ആറ്റംസ് തമ്മില് കമ്പൈൻ ചെയ്യുമ്പോ ചെയ്യാനുള്ള എന്നാ ഫോഴ്സ്. അവര് ഈ ബോണ്ട് ഉണ്ടാക്കി, മനസ്സിലാക്കിയല്ലോ പഠിച്ചിരിക്കുന്നേ. അൽസാഫ് പറഞ്ഞേ, എന്താ ഡിസ്പെർഷൻ അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? രണ്ട് നോൺ പോളാർ മോളിക്യൂൾസിന്റെ ഇൻ ബിറ്റ്വീൻ ഉള്ളത്. നോൺ പോളാർ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്തവരാണ്. ചാർജ് ഇല്ലാത്തവർ അടുത്തടുത്ത് വന്നാൽ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ. അവര് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ല. പക്ഷെ തൽക്കാലത്തേക്ക് അതിൻ്റെ അകത്ത് എന്തുണ്ടാകും? ചാർജ് ഡെവലപ്പ് ചെയ്യും. ഓരോ ആറ്റത്തിലും ചാർജ് ഡെവലപ്പ് ചെയ്യും. ഒരെൻഡില് പോസിറ്റീവും ഒരെൻഡില് നെഗറ്റീവും ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് രണ്ട് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ നോൺ പോളാറ് ടെമ്പററി ആയിട്ട് പോളാർ ആയിട്ട് മാറും. ചാർജ് ഇല്ലാത്തവര് ചാർജ് ഉള്ളവരായിട്ട് മാറിയാൽ അവരുടെ ഇൻബിറ്റ്വീൻ ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്പെർഷൻ ഓർ ലണ്ടൻ ഫോഴ്സ് എന്ന് പറയുക. മനസ്സിലായോ അസ്ലം? ആ, അങ്ങനെയാണെങ്കിൽ മൂവാത് പറഞ്ഞേ, വട് ഡു യു മീൻ ബൈ ഡൈപോൾ ഡൈപോൾ അട്രാക്ഷൻ? ഡൈപോൾ 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 രണ്ട് പോളാർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ആണ് നമ്മൾ ഡൈപോൾ ഡൈപോൾ എന്ന് പറയുന്നത്. ഓൾറെഡി അവർക്ക് ചാർജ് ഉണ്ട്. അപ്പൊ ഒരു പോസിറ്റീവ് എൻഡ്, ഒരു മോളിക്യൂളിന്റെ പോസിറ്റീവ് എൻഡും മറ്റേ മോളിക്യൂളിന്റെ നെഗറ്റീവ് എൻഡും എന്തും കൂടെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും.
അതാണ് ഡൈപോൾ ഡൈപോൾ ഫോഴ്സ്. യെസ് ഭീമാമറിയും പറഞ്ഞേ, എന്താണ് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ്? ഒരു പോളാർ മോളിക്യൂളും ഒരു നോൺ പോളാർ മോളിക്യൂളും തമ്മിലുള്ള അട്രാക്ഷൻ. ആ ഒരു പോളാറും ഒരു നോൺ പോളാറും. പോളാർ എന്ന് പറഞ്ഞാൽ അവർക്ക് പോസിറ്റീവ് എൻഡും ഉണ്ട്, നെഗറ്റീവ് എൻഡും ഉണ്ട്. നോൺ പോളാറിന് ഇതൊന്നും ഇല്ല. പക്ഷേ പോളാർ വരുമ്പോൾ അതിന്റെ പ്രസൻസ് കൊണ്ട് ഈ ചാർജ് ഇല്ലാത്തവർക്കും കൂടി കുറച്ച് ചാർജ് കിട്ടും. എന്നിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മള് ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ ഈ പഴഞ്ചൊല്ലൊക്കെ പറയത്തില്ലേ, മുല്ലപ്പൂവും പുടി ഏറ്റി കിടക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന് പറയത്തില്ലേ. കല്ലിന് ശരിക്കും മുല്ലപ്പൂവിന്റെ മണമൊന്നും ഇല്ല, പക്ഷെ മുല്ലപ്പൂ അടുത്ത് വെച്ചാൽ കല്ലിന് മണം ഉണ്ടാവും എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ചീഞ്ഞ തക്കാളിയുടെ കൂടെ നല്ലൊരു തക്കാളി കൊണ്ട് വെച്ചാൽ ഞാൻ തക്കാളിയും കൂടെ ചീത്തയായി പോകുന്ന കേട്ടിട്ടില്ലേ. തക്കാളി മാത്രല്ല എന്ത് സാധനം അങ്ങനെയല്ലേ, ചീഞ്ഞ സാധനത്തിന്റെ കൂടെ ഒരു നല്ല സാധനം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതും കൂടെ ചീത്തയായി പോകത്തില്ലേ മക്കളെ? ആ അതുപോലെ തന്നെയാ, ഓൾറെഡി ചാർജ് ഇല്ലാത്ത ഒരു സാധനം അതിന്റെ അടുത്തോട്ട് ആരെ കൊണ്ട് വെച്ചു, ചാർജ് കൊണ്ട് വെച്ചു. വെച്ചപ്പോൾ ചാർജ് ഇല്ലാത്തവർക്കും കൂടെ ചാർജ് കിട്ടി. എന്നിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ എന്തെന്ന് പറയുന്നേ, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താന്നുള്ളത്? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നാലാമത് ഒരു ടൈപ്പ് വാൻ ഡെർ വാൾസ് ഫോഴ്സും കൂടി ഉണ്ട്. അതിന് പറയുന്നതാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. ഫോർത്ത് ടൈപ്പ് ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം നമ്മൾ എടുക്കുന്ന മോളിക്യൂളിൽ ഏതാറ്റം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നിർസ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ എന്തായാലും അതിന്റെ അകത്തുണ്ട്. ഓക്കെ, ഹൈഡ്രജൻ എന്താണെങ്കിലും അതിന്റെ അകത്തുണ്ട്. അപ്പൊ എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ള കാര്യം നമുക്കറിയണം. അതും ഒരു ടൈപ്പ് ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രജൻ എന്ന് പറയുന്ന നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്, ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ലുക്മാൻ? ഒരു ഇലക്ട്രോൺ. ആ ഒരു ഇലക്ട്രോണിനെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്? ക്രിസ്റ്റഫറെ ഇലക്ട്രോണിനെ കൊടുക്കുവാണോ ചെയ്യുന്നത്? അത് ഏഴ് ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ വേണ്ടി അവർ നോക്കുവോ നോർമലി? അതോ ഒരു ഇലക്ട്രോൺ കൊടുത്താൽ എന്ത് ചാർജ് ഓഫ് ഇതാ കിട്ടുന്നേ, പ്ലസ് ചാർജ് ആണോ മൈനസ് ചാർജ് ആണോ? പ്ലസ് ചാർജ്. യെസ്, പ്ലസ് ചാർജ് കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹൈഡ്രജനിൽ ആകപ്പാടെ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പൊ അവരതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി, മുഴുവനായിട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നേ, വേറെ എലമെന്റുകളുമായിട്ട് ഷെയർ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. കാരണം ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, ഒരെണ്ണം കൂടെ കിട്ടിയാൽ ഡപ്ലെറ്റ് ആകും, അപ്പൊ അതിന് സ്റ്റേബിൾ ആകാൻ പറ്റും. മിഷാല് കയറിയിട്ടില്ലേ? ഇല്ല. യെസ്, ഓക്കെ. അപ്പൊ ഒരെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് കൂടുതലും അവർ എന്താ ചെയ്യുന്നത്, ഷെയർ ചെയ്യുവാണ് ചെയ്യുന്നത്. ഹൈഡ്രജൻ കൂടുതലും എന്ത് ടൈപ്പ് കോമ്പൗണ്ടുകളാണ് ഫോം ചെയ്യുന്നത്, കോവാലന്റ് കോമ്പൗണ്ടുകളായിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന കുറച്ച് കോവാലന്റ് ബോണ്ടുകൾ ഞാൻ എക്സാമ്പിൾ വരയ്ക്കാം. ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. നൈട്രജനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഫ്ലൂറിനുമായിട്ട് പറ്റും. ബ്രോമിനുമായിട്ട് പറ്റും. ഹൈഡ്രജൻ നൈട്രജനോട് ചേർന്ന് അമോണിയ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യാം. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് വാട്ടർ ഫോം ചെയ്യാം. നോക്കിക്കേ, ഇതെല്ലാം ഹൈഡ്രജൻ ഫോം ചെയ്യുന്ന കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ള കാര്യം നമുക്കറിയണം. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രജൻ നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, അവർ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെ അവർ എച്ച് പ്ലസ് ആകും, അപ്പൊ അവർക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും. അതുകൊണ്ട് ഇവരെ നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് സ്പീഷീസ് എന്ന് വിളിക്കാറുണ്ട്. ഇലക്ട്രോണിനെ കൊടുക്കുന്ന എല്ലാവരെയും നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് എന്നാണ് വിളിക്കുന്നത്, ഇലക്ട്രോ പോസിറ്റീവ്. ഓക്കെ, ഇനി ഈ ഹൈഡ്രജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ നൈട്രജൻ ഓക്സിജൻ ഇവരുമായിട്ട് ചേർന്ന് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇവരുടെ പ്രത്യേകത എന്താ, ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണോ ഉള്ളത്, ഫെൻസ ആ ഫ്ലൂറിൻ, ഫ്ലൂറിൻ ഹാലജൻ ആണ്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണോ ഉള്ളത്, ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ 9, അപ്പൊ 27. അപ്പൊ ഫ്ലൂറിന് അംജത് പറഞ്ഞേ ഇലക്ട്രോണിനെ വാങ്ങിക്കാനുള്ള കഴിവാണോ കൂടുതൽ, അത് കൊടുക്കാനുള്ള കഴിവാണോ കൂടുതൽ? ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ, അപ്പൊ അവരിനി ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുവോ അതോ 7 ഇലക്ട്രോണിനെ കൊടുക്കുവോ?
ഒരു ഇലക്ട്രോണ് വാങ്ങിക്കും. ഒരു ഇലക്ട്രോണ് വാങ്ങിക്കും. വാങ്ങിച്ചാൽ എന്ത് ചാർജ് ആ ഫീസാ കിട്ടുന്നേ? നെഗറ്റീവ് ചാർജ്. യെസ്, നെഗറ്റീവ് ചാർജ്. അപ്പൊ അവരെ നമ്മൾ എന്ത് വിളിക്കാം? ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് എന്ന് വിളിക്കാം. നൈട്രജനും ഓക്സിജനും ഒക്കെ അതുപോലെ തന്നെയാ. ഫ്ലൂറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ എഫ് മൈനസ് ആകും. ഓക്സിജൻ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ആറ് ഇലക്ട്രോൺ ആണുള്ളത് ഓക്സിജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. അപ്പൊ രണ്ട് ഇലക്ട്രോണിനെയും കൂടെ വാങ്ങിച്ചാൽ ഓ ടു മൈനസ് ആകും. നൈട്രജന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ അഞ്ച് ഇലക്ട്രോണോ ഉള്ളത്, അപ്പൊ മൂന്നെണ്ണം കൂടെ വാങ്ങിച്ച് ത്രീ മൈനസ് ആകും. ഇവരെല്ലാവരും ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നവരാണ്. ഇവർ എല്ലാവരും ആനിയോൺസ് ആയിട്ട് ആക്ടി. ഇതിനെ നമ്മള് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ് എന്നാ വിളിക്കുന്നത്. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് സ്റ്റേബിൾ ആകുന്ന സ്പീഷീസുകളെ നമ്മള് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ള കാര്യം അറിയണം. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഈ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജനുമായിട്ട് ചേർന്ന് കറസ്പോണ്ടിങ് കോമ്പൗണ്ടുകൾ തരുന്നു, അല്ലെങ്കിൽ ബോണ്ട് ഫോം ചെയ്യുന്നു. ഹൈഡ്രജനും ഫ്ലൂറിനും കൂടെ ചേർന്ന ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഉണ്ട്. ഓക്സിജനുമായിട്ടാണെങ്കിൽ വാട്ടർ ഫോം ചെയ്യും. നൈട്രജനുമായിട്ടാണെന്നുണ്ടെങ്കിൽ അമോണിയ ഫോം ചെയ്യും. ഇതിന്റെ അകത്തുള്ള ബോണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. ഹൈഡ്രജൻ വിച്ച് ഈസ് ബോണ്ടഡ് ടു മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ. ദ ബോണ്ട് ഈസ് കോൾഡ് ഹൈഡ്രജൻ ബോണ്ട്. ഈ മൂന്ന് സ്പീഷീസുകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. ഹൈഡ്രജൻ ഇലക്ട്രോ പോസിറ്റീവ് ആണ്, അത് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിനുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ബോണ്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ഫ്ലൂറിനുമായിട്ട് ചേർന്നാൽ ഉണ്ടാകുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. അപ്പൊ അതിനകത്ത് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അമോണിയയുമായിട്ട് ചേർന്നാൽ അവിടെയും, സോറി, നൈട്രജനുമായിട്ട് ചേർന്നാൽ അമോണിയ ഫോം ചെയ്യുന്നത്, അവിടെയും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. വാട്ടറുമായിട്ടാ ചേരുന്ന, ഓക്സിജനുമായിട്ട് ചേർന്നാൽ വാട്ടർ കിട്ടും, അവിടെയും എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം. ഹൈഡ്രജൻ വിച്ച് ഈസ് ബോണ്ടഡ് ടു മോർ ഇലക്ട്രോനെഗറ്റീവ് സ്പീഷീസ് ലൈക്ക് ഫ്ലൂറിൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ, ആൻഡ് ദ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ദീസ് മോളിക്യൂൾ ഈസ് കോൾഡ് ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ സ്ട്രക്ചർ കൂടെ വരച്ച് കാണിക്കാം. നോക്കിക്കോളൂ. ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, അതെ, ഇതൊരു ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇത് അനദർ ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഇത് വേറൊരു ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്കുള്ള ബോണ്ട്, ഈ ബോണ്ടിനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ നമ്മൾ എടുക്കുക, വേറൊരു ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എടുക്കുക, അതിന്റെ ഇടയ്ക്കുള്ള, അതിന്റെ ഉള്ളിലുള്ള ഫ്ലൂറിനും ഹൈഡ്രജനും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് ഒരു എച്ച് എഫ് വരച്ചു എന്ന് വിചാരിച്ചോളൂ കേട്ടോ. എച്ച് എഫ് എങ്ങനെ വേണമെങ്കിലും എനിക്ക് വരയ്ക്കാം, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. നമുക്ക് ഇവിടെ ബോണ്ട് ഫോം ചെയ്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഈ വിറ്റുമീൻ ഇവിടെയും എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിലുള്ള ബോണ്ട്, ഇത് ഹൈഡ്രജൻ ബോണ്ടാ. ഓക്കെ, ഇനി അമോണിയ മോളിക്യൂളിന്റെ വരച്ച് കാണിക്കാം. അമോണിയ എൻ എച്ച് ത്രീ, നൈട്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാം, ഇവിടെ നൈട്രജൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഹൈഡ്രജൻ, 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 നൈട്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇതും എന്ത് തന്നെയാണ്? ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ്. ദെൻ വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ എച്ച് ഒ എച്ച്. ഇതും ഹൈഡ്രജൻ ബോണ്ട് തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൈഡ്രജനും മോർ ഇലക്ട്രോ നെഗറ്റീവ് സ്പീഷീസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. രണ്ട് ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അതായത്
ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് നമ്മൾ ഇപ്പൊ ഈ കണ്ടതെല്ലാം എന്തിന് എക്സാമ്പിളാ? ഇന്റർ മോളിക്കുലാർ ആണോ ഇൻട്രാ മോളിക്കുലാർ ആണോ? പറഞ്ഞി റോസ്മരിയ, പറഞ്ഞി. നമ്മൾ ഇപ്പൊ കണ്ട അമോണിയയുടെയും ഹൈഡ്രജൻ ക്ലോറൈഡിന്റെയും വാട്ടറിന്റെയും ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഇന്റർ ആണോ ഇൻട്രാ ആണോ? ഒരു മോളിക്യൂളിന്റെ ഉള്ളിലാണോ അതോ ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആണോ? ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ. എച്ച് എഫ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂള്. ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. ഇത് ഇന്റർ ആണോ ഇൻട്രാ ആണോ? ഇൻട്രാ. ഇൻട്രാ. ഇൻട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വിത്തിൻ ദ മോളിക്യൂൾ ആണോ ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആണോ? കേട്ടില്ല. ഒരു എച്ച് എഫ് വേറൊരു എച്ച് എഫ്, ഒരു വാട്ടർ വേറൊരു വാട്ടർ, അത് തമ്മിലുള്ളത് ഞാൻ വരച്ചിരിക്കുന്നത്. അത് ഇന്റർ ആണോ ഇൻട്രാ ആണോ? ഇൻട്രാ മോളിക്യുലർ. അപ്പൊ ഇന്റർ എന്താ ഇൻട്രാ എന്താന്ന് അറിയത്തില്ല, അതാണ് കുഴപ്പം. ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്താ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ? എന്താ സ്കൂളിനുള്ളിലെ സ്കൂള് മാത്രം ഉൾപ്പെടുന്നു. ഒരു സ്കൂളിന്റെ മാത്രം കോമ്പറ്റീഷൻ ആണോ ഇന്റർ സ്കൂള്? ഒരു സ്കൂളിന്റെ ഉള്ളിലുള്ള തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് ഇന്റർ അല്ലേ? എല്ലാവരും സ്കൂളുകളാണ്, പക്ഷെ ഡിഫറെന്റ് സ്കൂളുകളാണ്. അവരാണ് എന്ത്? ഇന്റർ. സ്കൂളിന്റെ ഉള്ളിൽ തന്നെ കുട്ടികൾ തമ്മിലുള്ളതാണ് എന്ത്? ഇൻട്ര. അപ്പൊ ഇത് ഇന്റർ ആണോ ഇൻട്ര ആണോ? റോസ്മരി പറയൂ. അപ്പോഴതല്ല, ഇത് ഇന്റർ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. രണ്ട് മോളിക്യൂൾസിന്റെ, ഒരുപോലെയുള്ള രണ്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് മോളിക്യൂൾസുകൾ തമ്മിൽ ഉള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ പറയുന്നതാണ് ഇന്റർ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. ബിറ്റ്വീൻ ടു സെയിം ആകാം അല്ലെങ്കിൽ ഡിഫറെന്റ് ആകാം. സെയിം ഓർ ഡിഫറെന്റ്. ഓക്കെ, വിത്തിൻ ദ മോളിക്യൂൾ, ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത് വിത്തിൻ ദ മോളിക്യൂൾ ആണെന്ത്? ഇൻട്രാ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. അതിനൊരു എക്സാമ്പിൾ ടീച്ചർ വരച്ച് കാണിച്ചു തരാം, നോക്കിക്കോളൂ കേട്ടോ. ഇതൊക്കെ ഓർഗാനിക്കിൽ വരുന്നതാണ്, നിങ്ങൾ അപ്പൊ അതിന്റെ പേരൊന്നും ഓർക്കണ്ട, എന്താണെന്നൊന്ന് നോക്കി വെച്ചാൽ മതി. OH കണ്ടോ, ഞാനൊരു മോളിക്യൂൾ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ആ മോളിക്യൂളിന്റെ ഒരു പൊസിഷനിൽ NO2 ഗ്രൂപ്പ് ഉണ്ട്, ഒരു സ്ഥലത്ത് OH ഗ്രൂപ്പ് ഉണ്ട്. ആ OHന്റെ അകത്തുള്ള H ഈ NO2വിന്റെ അകത്തുള്ള O തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാം. കണ്ടോ, ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെയുള്ളവർ, വേറെ ആരെയും ഞാൻ എടുത്തിട്ടില്ല, ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ വന്നാൽ അതിന് പറയുന്നതാണ് ഇൻട്രാ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. വിത്തിൻ ദ മോളിക്യൂൾ അതാണ് ഇൻട്രാ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. ബിറ്റ്വീൻ ദ മോളിക്യൂൾ ആണ് ഇന്റർ മോളിക്യുലാർ ഹൈഡ്രജൻ ബോണ്ട്. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ സെയിം ആകാം ഡിഫറെന്റ് ആകാം, കുഴപ്പമില്ല. ഒരുപോലെയാകാം ഡിഫറെന്റ് ആകാം, പ്രശ്നമില്ല. ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ മോളിക്യൂൾ, ആൻഡ് ഇൻട്രാ എന്ന് പറഞ്ഞാൽ, സോറി, ഇന്റർ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ മോളിക്യൂൾ, ആൻഡ് ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ മോളിക്യൂൾ. ഇന്റർ ബിറ്റ്വീൻ, ഇൻട്രാ വിത്തിൻ ദി മോളിക്യൂൾ. യെസ്, ഇതും വാണ്ടർവാൾസ് ഫോഴ്സിൽ വരുന്ന ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അപ്പൊ നാല് വാണ്ടർവാൾസ് ഫോഴ്സസിന്റെ പേര് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ ജമീല്. നാല് വാണ്ടർവാൾസ് ഫോഴ്സസ് ഏതൊക്കെയാ? ഡിസ്പെർഷൻ ഓർ ലണ്ടൻ ഫോഴ്സ്, ഡൈപോൾ ഡൈപോൾ അട്രാക്ഷൻ, ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ, ഹൈഡ്രജൻ ബോണ്ട്. യെസ്, നാല് ടൈപ്പ് ഇന്റർ മോളിക്യുലാർ അട്രാക്റ്റീവ് ഫോഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു മാറ്റർ നമ്മൾ എടുത്താൽ, ഏതൊരു മാറ്റർ നമ്മൾ എടുത്താലും അതിന്റെ അകത്ത് ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ് ഉണ്ട്, നാല് ടൈപ്പ് അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ട്. ഒരു മൊത്തത്തിൽ നമ്മൾ പറയുന്നത് വാണ്ടർവാൾസ് ഫോഴ്സ്. അതേസമയം അയോണുകൾ തമ്മിൽ ഉള്ള, ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ ഉള്ള അയോണുകൾ തമ്മിൽ ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്.
അതൊരിക്കലും ഇന്റർ മോളിക്യുലർ അല്ല. അതൊരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ ഉള്ള അയോണുകളുടെ അട്രാക്ഷൻ ആണ്. അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ഇന്റർ മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ദെൻ മൂവ് ഓൺ ടു ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തെർമൽ എനർജി ആൻഡ് ഇന്റർ മോളിക്യുലർ ഫോഴ്സ്. തെർമൽ എനർജി ആൻഡ് ഇന്റർ മോളിക്യുലർ ഫോഴ്സസ്. യെസ്, ഓക്കെ. മാറ്ററിന്റെ മൂന്ന് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ ഫർഖാനെ. ഫർഖാൻ, വാട്ട് ആർ ദ ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. യെസ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഈ മൂന്ന് സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മാറ്ററിന് എക്സാമ്പിൾ പറഞ്ഞേ മിർസ. മൂന്ന് സ്റ്റേറ്റിലും കാണിക്കുന്ന ഒരു മാറ്ററിന് എക്സാമ്പിള്, ഒരു കോമ്പൗണ്ടിന് എക്സാമ്പിള്. വാട്ടർ, വാട്ടറിന്റെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐസ്. വാട്ടറിന്റെ ലിക്വിഡ് സ്റ്റേറ്റ് പ്യുവർ വാട്ടർ തന്നെയാണ്. ദെൻ വാട്ടറിന്റെ ഗേഷ്യസ് സ്റ്റേറ്റ് ആണെന്ത്? സ്റ്റീം അല്ലെങ്കിൽ വേപ്പർ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ഇവിടെ തെർമൽ എനർജിയും ഇന്റർ മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തമ്മിലുള്ള റിലേഷൻ അറിയണം. വിശാല് പറഞ്ഞു, എങ്ങനെ നമുക്ക് ഐസിനെ ലിക്വിഡ് ആക്കി മാറ്റാം? നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഹീറ്റ് ചെയ്യുമ്പോ ഒരു ഫോം ഓഫ് എനർജി കൊടുത്താൽ മതി. യെസ്, ഹീറ്റ് ചെയ്താൽ മതി. സോളിഡിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടി ടെമ്പറേച്ചർ കൊടുക്കുക. ദെൻ ലിക്വിഡിനെ ഗ്യാസ് ആക്കണമെങ്കിലും എന്ത് കൊടുത്താൽ മതി? ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ മതി. ഓക്കെ, ഭീമ പറഞ്ഞേ, സോളിഡിന്റെ അകത്തുള്ള ഇന്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണോ കുറവാണോ? കൂടുതലായിരിക്കില്ലേ? കൂടുതലാണ്. ലുക്മാൻ പറഞ്ഞു, ലിക്വിഡിന്റെ അകത്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? കുറവാണോ കൂടുതലാണോ? കുറവായിരിക്കും. റോസ്മരി പറഞ്ഞ, ഗ്യാസിന്റെ അകത്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാ? കുറവായിരിക്കും. അപ്പൊ അഫീസ പറഞ്ഞു, ടെമ്പറേച്ചർ കൊടുക്കുന്നതിനനുസരിച്ച് സോളിഡ് ഗ്യാസ് ആകും, അപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയുവോ കൂടുവോ? കൂടും. കൂടും. ആലോചിച്ച് നോക്കൂ, സോളിഡ് ലിക്വിഡ് ആകുന്നു, ഗ്യാസ് ആകുന്നു. അന്നേരം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോഴാണ് സോളിഡ് ലിക്വിഡ് ആകുന്നതും ലിക്വിഡ് ഗ്യാസ് ആകുന്നതും. അറ്റ് ദ സെയിം ടൈം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുവോ കൂടുവോ? കുറയും. യെസ്. അപ്പം സോളിഡ് ലിക്വിഡ് ആകുന്നു, ലിക്വിഡ് ഗ്യാസ് ആകുന്നു. അന്നേരം നമ്മൾ എന്ത് കൊടുക്കണം? തെർമൽ എനർജി കൂട്ടിക്കൊടുക്കുക. തെർമൽ എനർജി കൂട്ടിക്കൊടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് കുറയും, ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ സെന്റൻസിൽ എഴുതാം, തെർമൽ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റർ മോളിക്യുലാർ ഫോഴ്സസ്. ഇന്റർ മോളിക്യുലാർ അട്രാക്ഷൻ ഇന്ററാക്ഷൻ. തെർമൽ എനർജി കൂട്ടിക്കൊടുത്താൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. തെർമൽ എനർജി കൂട്ടിക്കൊടുത്താൽ ഇന്റർ മോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. They are inversely proportional. Yes. Clear ആയോ? മനസ്സിലായോ എന്നാ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഈ തുടക്കത്തിലെ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇത്രേ പറഞ്ഞുള്ളൂ, ഇന്റർ മോളിക്യുലർ ഫോഴ്സ് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏത് കാറ്റഗറിയിൽ വരും, ദെൻ അതിനെ നമ്മൾ വാണ്ടർവാൾസ് ഫോഴ്സ് എന്ന് വിളിക്കും. നാല് ടൈപ്പ് വാണ്ടർവാൾസ് ഫോഴ്സ് ഉണ്ട്. ഈ ഇന്റർ മോളിക്യുലർ ഫോഴ്സ് തെർമൽ എനർജിയോട് റിലേറ്റഡ് ആണ്. തെർമൽ എനർജി കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. ദാറ്റ് മീൻസ് ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പൊ നമ്മള് ഈ അപ്പൊ ഈ തെർമൽ എനർജി കൂടുന്നതനുസരിച്ച് ഈ ഫോഴ്സ് കൂടുകയല്ലേ ചെയ്യണേ?
അതെങ്ങനെയാ? ഫോഴ്സ് മീൻസ് ഇന്റർമോളിക്യുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ടെമ്പറേച്ചർ കൂട്ടുമ്പോ മറ്റേ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി കൂടൂലേ? അതെ. അപ്പൊ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുമ്പോ ഇന്റർമോളിക്യുലർ ഇത് കൂടുതല്. അതാ പറയുന്നത്, മൂവ്മെന്റ് കൂടും. ശരിയാ, കൈനറ്റിക് എനർജി കൂടിക്കഴിയുമ്പോ അവർ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനേ നോക്കുള്ളൂ, എവിടെയും പോയി നിക്കൂല. അട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രല്ലേ എവിടെയെങ്കിലും നിക്കുള്ളൂ, അവരെങ്കിലും ഓടിക്കൊണ്ടേയിരിക്കും. ഗ്യാസ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവല്ലേ? കിട്ടിയോ? യെസ്. ഓക്കെ, അപ്പൊ ഇനി നമ്മള് മൂന്ന് സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, മാറ്ററിന്റെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, ഇതിന് നമ്മള് നമുക്കറിയാം ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് ഗ്യാസാ. കാരണം അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. അപ്പൊ എക്സ്പെരിമെന്റ് ഒക്കെ നല്ല സുഖമായിട്ട് നടത്താൻ പറ്റും. അതേസമയം സോളിഡോ ലിക്വിഡോ ഒക്കെ ആണെങ്കിൽ എന്താ കുഴപ്പം? അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യണം. എന്നിട്ട് ഇൻഡിവിജ്വൽ പാർട്ടികൾ ആക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും എക്സ്പെരിമെന്റ് അതിൻ്റെ അകത്ത് നടത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾക്ക് ഒരു വീട്ടില് ഇപ്പം ചെടി ഒക്കെ ഉണ്ടാവില്ലേ, എല്ലാവരുടെയും വീട്ടില് ഇല്ലേ? ചെടി നടാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണാണോ ഉപയോഗിക്കുന്നത് അതോ കല്ലാണോ ഉപയോഗിക്കുന്നത്? മണ്ണാണോ കല്ലാണോ റിസ്വിനെ ഉപയോഗിക്കുന്നത് ചെടി നടാൻ? വലിയ പാറക്കല്ല, വലിയ കരിങ്കല്ല് എടുക്ക, കരിങ്കല്ലല്ല, വെട്ടുകല്ല് എടുത്തിട്ട് അതാണോ ഉപയോഗിക്കുന്നത് അതോ അതിന്റെ പൊടിയാണോ ഉപയോഗിക്കുന്നത്? പൊടി. പൊടിയാ ഉപയോഗിക്കുന്നത്. പൊടിയാണെങ്കിൽ ഈസി ആയിട്ട് ചെടി പിടിക്കും അല്ലേ? കാരണം അതിനകത്ത് ഇഷ്ടംപോലെ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് എല്ലാത്തിന്റെ ചോട്ടിലൊക്കെ ചെല്ലും, നന്നായിട്ട് അതിനകത്ത് ചെടി പിടിച്ച് വളരാൻ പറ്റും. അതേസമയം റിസുവിന്റെ കയ്യിൽ ഞാൻ തന്നിരിക്കുന്നത് ഒരു വെട്ടുകല്ലാന്ന് വിചാരിക്ക. ആദ്യം റിസുവിൻ എന്ത് ചെയ്യണം ആ ചെടി നടണമെന്നുണ്ടെങ്കിൽ? വെട്ടുകല്ല് എടുത്ത് വെച്ചിട്ട് എന്നാ ചെയ്യണം ആദ്യം? വെട്ടുകല്ല് പൊട്ടിക്കണം. വെട്ടുകല്ല് പൊട്ടിക്കണം അല്ലേ? വെട്ടുകല്ല് പൊട്ടിക്കണമെങ്കിൽ നല്ല എനർജി കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഇടിച്ച് പൊടിച്ച് നല്ല പൊടിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കൊണ്ട് ചെടി നടാൻ പറ്റുള്ളൂ അല്ലേ? അതുപോലെ തന്നെയാ, നമുക്ക് എക്സ്പെരിമെന്റിൽ സ്റ്റഡീസ് നടത്തണം എന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് ഏറ്റവും സുഖമായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ് ഏതാണോ അതിൻ്റെ അകത്ത് സ്റ്റഡി ചെയ്യാൻ വളരെ എളുപ്പം. അതല്ലാതെ പാർട്ടിക്കിൾസ് തമ്മിൽ അടുത്തടുത്തിരുന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് വഴിയായി ഇരിക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ബോണ്ടെല്ലാം കൂടെ പോയി ബ്രേക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മള് ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റുകൾ നടത്തിയിരിക്കുന്നത് ഗ്യാസിന്റെ കത്ത. ഏതൊരു മാറ്ററിന്റെയും ഗ്യാസ് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടത്തിയിരിക്കുന്നത്. അതിന്റെ ബേസിൽ നമുക്ക് നാല് ലോസ് പഠിക്കാനുണ്ട്. ലോ, അതിനെ നമ്മള് ഗ്യാസ് ലോസ് എന്നാണ് വിളിക്കുന്നത്, ഗ്യാസ് ലോസ്. അപ്പൊ വേഗം ഗ്യാസിന്റെ പ്രോപ്പർട്ടീസുകൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ ഫാത്തിമ. ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാ? വോളിയം. ആ, വോളിയം, പ്രഷർ. ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാ? ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഗ്യാസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയാ? കുറവായിരിക്കും. പിന്നെ പിന്നെ ഡെഫിനിറ്റ് വോളിയം, ഡെഫിനിറ്റ് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല. കണ്ടെയ്നറിന്റെ വോളിയമാണ് അതിന്റെ വോളിയം അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത്. പിന്നെ പിന്നെ ഈസിലി കംപ്രസ് ചെയ്യാം, ഹൈലി കംപ്രസബിൾ ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്രസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എല്ലാ ഡയറക്ഷനിലും അവർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എങ്ങനെയായിരിക്കും? ഒരുപോലെയായിരിക്കും. ഗ്യാസുകൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മിക്സ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇർഫാൻ ഗ്യാസിന്റെ കേസിൽ, ഗ്യാസസിന്റെ ഏതൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നേ? മെഷറബിൾ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാ? പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, പിന്നെ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി ഏതാ? പ്രഷർ വോളിയം പറഞ്ഞ കൂടുതൽ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ. പ്രഷറും വോളിയം, പിന്നെ കടയിൽ പോയിട്ട് ഷർട്ട് എടുത്തു കഴിയുമ്പോ കൂടെ ജീൻസ് വേണമെന്ന് പറയുന്ന പോലെ പറഞ്ഞ് പ്രഷറും വോളിയും കൂടുതൽ എന്നാ ഉള്ളേ? ഷേപ്പ് ആകാൻ പറ്റുമോ? അത് മെഷർ ചെയ്യുന്ന പ്രോപ്പർട്ടി ആണോ ഷേപ്പ്? ടീച്ചറെ നീ പറയണം.
പ്രഷറും വോളിയവും ഉണ്ടെങ്കിൽ ആ കൂടത്തിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റും. അത് എന്നതാ? മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് ഞാൻ ചോദിക്കുന്നത്. പ്രഷർ മെഷർ ചെയ്യാം, വോളിയം മെഷർ ചെയ്യാം, പിന്നെയോ? പിന്നെ ടെമ്പറേച്ചർ, പിന്നെ അതിന്റെ അകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മെഷർ ചെയ്തെടുക്കാൻ പാടില്ലേ? നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ഇത്രയും മെഷറബിൾ പ്രോപ്പർട്ടീസ് മെയിൻ ആയിട്ടുള്ള, മെയിൻ ആയിട്ടല്ല ഇത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. പ്രഷർ ഉണ്ട്, വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ഉണ്ട്. ഈ മെഷറബിൾ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള വേരിയേഷൻസ് അല്ലെങ്കിൽ റിലേഷൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മള് എക്സ്പെരിമെന്റലായിട്ട് ഓരോ സയന്റിസ്റ്റുകളും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മെഷറബിൾ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള റിലേഷൻസ്, ആ റിലേഷൻസ് എക്സ്പെരിമെന്റ് വഴി സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച് വെച്ചിട്ട് കുറച്ച് ലോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഗ്യാസ് ലോസ്. ഗ്യാസ് ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, എന്താണ് ഗ്യാസ് ലോസ് എന്ന് ഓർത്ത് വെച്ചോളുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ്. ഗ്യാസസ് ലൈക്ക് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓർ എമൗണ്ട്. ഈ മെഷർ ചെയ്യാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടീസുകൾ തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ ഓരോ ഗ്യാസ് ലോസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് ലോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിലെ ആദിൽ, ആദിലിന്റെ കയ്യില്, യെസ് ആദിലിന്റെ കയ്യില് ഞാൻ ഒരു ബലൂൺ വീർപ്പിച്ച് തന്നു. ആദിലിനോട് ഞാൻ പറയാണ് ആ ബലൂണിൽ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യാൻ ഞാൻ പറയുന്നു, എന്നാ സംഭവിക്കും? ബലൂൺ പൊട്ടും. ബലൂൺ പൊട്ടും, എന്തുകൊണ്ടാ ബലൂൺ പൊട്ടിപ്പോയെ? പ്രഷർ കൊടുക്കുമ്പോ എന്നാ സംഭവിക്കുന്നേ? വോളിയം, വോളിയം പറഞ്ഞു, പ്രഷർ കൊടുക്കുമ്പോൾ വോളിയം കുറയുവോ കൂടുവോ? വോളിയം കൂടും. വോളിയം കൂടുവോ? പ്രഷർ കൊടുക്കുമ്പോൾ വോളിയം കൂടുവോ കുറയുവോ? കുറയും. നിങ്ങൾ സാധാരണ നമ്മള് ടൂറൊക്കെ പോവാം, ടൂർ പോകുന്ന നേരത്ത് ബാഗ് വാക്ക് ചെയ്യും, ഇല്ലേ? ഇല്ലേ, നല്ല വൃത്തിയായിട്ട് ഇവിടുന്ന് അടുക്കി പെറുക്കി നിങ്ങൾ ടൂർ പോയി. ടൂർ പോയിട്ട് നിങ്ങൾ തിരിച്ചു വരാൻ നേരത്തെ എന്നാ ചെയ്യുന്നേ? അതെല്ലാം കൂടെ തിരിച്ച് അടുക്കി പെറുക്കി ഒന്നുമില്ലല്ലോ അതിന്റെ അകത്ത് വയ്ക്കുന്നേ. അല്ല, ഒരിക്കലും അടുക്കി പെറുക്കിയല്ല വയ്ക്കുന്നത്, ഒരു മനുഷ്യന്മാരും അങ്ങനെയല്ല ചെയ്യുന്നേ. എന്നാ ചെയ്യുന്നേ? ഉപയോഗിച്ചതെല്ലാം കൂടെ, നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും? മടക്കി കൂട്ടി ആ ബാഗിന്റെ അകത്തോട്ട് വെക്കും. അപ്പം അങ്ങോട്ട് കൊണ്ടുപോയ പോലെ തിരിച്ചാ പെട്ടി ഇങ്ങോട്ട് വരില്ല. തിരിച്ചാ പെട്ടി വരില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്താ? നമ്മൾ അങ്ങോട്ട് പോയപ്പോ നല്ല വൃത്തിയായിട്ട് അടുക്കി പെറുക്കി നല്ല ആവശ്യത്തിന്റെ സ്ഥലം ഉണ്ടായിരുന്നു. തിരിച്ചതിന്റെ അകത്തോട്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൂടെ മടക്കി കൂട്ടി വെച്ചാൽ പിന്നെ അതിനകത്ത് സ്പേസ് ഉണ്ടാകും അമിച്ചത്. നമ്മൾ എങ്ങനെ തിരിച്ചു വരുമ്പോ ബാഗിരിക്കുന്നേ, അതിനകത്ത് സ്പേസ് ഉണ്ടാവൂ? അല്ലേ? ആ ശരിക്കും ഒന്നും അടയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പൊ നമ്മൾ സാധാരണ എന്നാ ചെയ്യുന്നേ? ഈ തുണിയെല്ലാം കൂടെ ഇടത്തിട്ട് വെച്ചിട്ട് അടയ്ക്കാൻ പറ്റാണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ആ ബാഗെ പിടിച്ച് നമ്മൾ എന്നാ ചെയ്യും? പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുക്കുമ്പോ എന്നാ സംഭവിക്കും? വോളിയം എന്ത് ചെയ്യും? കൂടുവോ കുറയുവോ? വോളിയം കൂടും. ആലോചിച്ച് നോക്കിട്ട് പറഞ്ഞു. നമ്മൾ ആദ്യം ബാഗ് എടുത്തു വെച്ചു, ബാഗിന്റെ നമ്മൾ തുണിയൊക്കെ എടുത്തു വെച്ചു, ബാഗ് അടയ്ക്കാൻ പറ്റണില്ല. നമ്മൾ നല്ല പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ തുണി പിന്നെയും അതിന്റെ അകത്തോട്ട് കയറാണ്ടിരിക്കുന്ന തുണി പിന്നെയും പുറത്തോട്ട് അടിപ്പോയിരുന്നു. ഇല്ല, വോളിയം കുറയും. വോളിയം കുറയും ഇല്ലേ? ഇനി നിങ്ങള് എന്താ ചെയ്യാ, നമ്മളിപ്പം നമ്മുടെ കയ്യിൽ കുറെ പേപ്പർ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പേപ്പർ എല്ലാം കൂടി ഇങ്ങനെ അടുക്കി 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 ഇങ്ങനെ വെച്ചേക്കുക. അതെല്ലാം കൂടെ പൊങ്ങിയിരിക്കാന്ന് വിചാരിക്കുക.
ഞാൻ പ്രഷർ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് പതുക്കെ താഴത്തോട്ട് താഴില്ലേ, ഇല്ലേ, വോളിയം കുറയത്തില്ലേ. നിങ്ങൾ ബസ്സിൽ കയറിയിട്ട് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം, പോയിട്ടുണ്ടാകുമായിരിക്കാം, ഇല്ലേ. ബസ്സിലൊരു സീറ്റല്ലേ, ഇപ്പൊ ഫ്രണ്ടിലത്തെ സീറ്റിൽ പെണ്ണുങ്ങളൊക്കെ കയറിയിരിക്കും, ഇല്ലേ. പെണ്ണുങ്ങൾക്ക് എസ്റ്റി കൊടുത്താലും ഫ്രണ്ടിലത്തെ പെട്ടിപ്പുറത്ത് പോയിരിക്കാം, ഇല്ലേ. പെട്ടിപ്പുറത്ത് ഇരിക്കുമ്പോഴത്തേക്ക് അതിന്റെ അത് രണ്ടുപേരിരിക്കേണ്ട പെട്ടിപ്പുറത്ത് ഒരു 10 പേരെങ്കിലും ഇരിക്കുമല്ലോ, ഇല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ട് തിക്കി 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 കണ്ടക്ടർ പറയും അങ്ങോട്ട് നീങ്ങ അങ്ങോട്ട് നീങ്ങ അങ്ങോട്ട് നീങ്ങ എന്ന് പറഞ്ഞ് ഇങ്ങനെ. എപ്പോഴും പുള്ളി എന്നാ പറഞ്ഞ അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള ഇടയുണ്ട്, അങ്ങോട്ട് കയറി നിൽക്കുക അങ്ങോട്ട് കയറി നിൽക്കുന്നു പറയും, ഇല്ലേ. ഇപ്പൊ രണ്ടുപേര് നിൽക്കാനുള്ള സ്ഥലത്ത് മാക്സിമം പുറകിൽ തള്ളി തള്ളി അതിനകത്ത് ഒരു 10 പേരെങ്കിലും കയറ്റും. ആകെ ഒരു ചെറിയ സ്ഥലമുള്ളൂ എന്ന് വിചാരിക്കണം, അതിൻ്റെത്തോട്ടാണ് ഈ തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ഇത്രയും നന്നായിട്ട് സുഖമായിട്ട് നിന്നിരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഒതുങ്ങിക്കൂടി ഏതെങ്കിലും ഒരു മൂലയിലോട്ട് പോയി നിൽക്കും, അല്ലേ. അപ്പൊ പ്രഷർ കൊടുക്കുമ്പോ വോളി എന്തായാലും എന്ത് ചെയ്യും, കുറയും, ഇല്ലേ. ഡൗട്ടൊന്നും ഇല്ലല്ലോ. പ്രഷർ കൊടുത്താൽ വോളിയം എന്തായാലും കുറയും. ഇനി നമ്മുടെ ബലൂണിന്റെ കാര്യത്തിലോട്ട് വരാം. ബലൂൺ എന്നെ സംഭവിക്കുന്ന പറഞ്ഞു, അതിൽ പറഞ്ഞു പൊട്ടിപ്പോന്ന് പറഞ്ഞു. ശരിയാ, എന്തുകൊണ്ട് അത് പൊട്ടിപ്പോയേ, എന്തുകൊണ്ടാ ഫെൻസ് അത് പൊട്ടിപ്പോയേ? പ്രഷർ കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ബലൂൺ പൊട്ടിപ്പോയി? വോളിയം കുറഞ്ഞു. വോളിയം കുറഞ്ഞു, അതായത് ബലൂണിന്റെ ഉള്ളിൽ കുറച്ച് ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ആ ഗ്യാസ് പാർട്ടിക്കിൾസ് ആ ബലൂണിന്റെ ഉള്ളിൽ മുഴുവനായിട്ടും കിടക്കുക ചെയ്തുകൊണ്ടിരുന്നേ, അല്ലേ. നമ്മൾ ബലൂൺ വീർപ്പിക്കേണ്ടത് എങ്ങനെയാ? നമ്മൾ നമ്മുടെ എയർ അതിനകത്തോട്ട് പാസ് ചെയ്തിട്ട് ബലൂൺ വീർപ്പിക്കുന്നേ. നമ്മൾ കൊടുക്കുന്ന എയർ മുഴുവൻ അതിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഇരിക്കുക ചെയ്യുന്നേ. അതിന്റെ അകത്ത് കൊള്ളാൻ പറ്റുന്ന എയർ ആണ് നമ്മൾ കൊടുത്തത്, അങ്ങനെയാണ് ബലൂൺ വീർത്തത്. ഇനി നമ്മൾ അതിനകത്തോട്ട് ഞെക്കിക്കഴിയുമ്പോൾ എന്നാ സംഭവിക്കും? ആ ഗ്യാസ് പാർട്ടിക്കിൾ ഇരിക്കാനുള്ള സ്പേസ് എന്ത് ചെയ്യും? കുറയും. സ്പേസ് കുറയുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? പൊട്ടിപ്പോണേ. നമ്മൾ കൊടുത്ത ഗ്യാസിന് അതിൻ്റെ അകത്ത് ഇരിക്കാനുള്ള സ്പേസ് കുറഞ്ഞു പോയി, കാരണം പ്രഷർ കൊടുത്തപ്പോൾ വോളിയം കുറഞ്ഞു, സ്പേസ് കുറഞ്ഞു. സ്പേസ് കുറഞ്ഞപ്പോൾ ഗ്യാസ് പാർട്ടിക്കിൾസ് നമുക്കറിയാം അടുത്തടുത്ത് ഇരിക്കാനുള്ള ടെൻഡൻസി അവർക്ക് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ബലൂൺ എന്ത് ചെയ്ത് പോയത്? പൊട്ടിപ്പോയത്. അപ്പൊ ക്ലിയർ ആണല്ലോ. പ്രഷർ കൊടുത്താൽ വോളിയം എന്ത് ചെയ്യും? ഹാഷ്മേ കുറയുവോ കൂടുവോ? പ്രഷർ കൊടുത്താൽ കുറയും. ഒരു കണ്ടീഷനും കൂടിയുണ്ട്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം, നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ പ്രഷറും വോളിയവും എന്തായാലും ചേഞ്ച് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കുക, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ പ്രഷറ് വോളിയത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പ്രഷർ കൊടുത്താൽ വോളിയം കുറയും. ഇതൊരു ലോ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ ലോയ്ക്ക് പറയുന്ന പേരാണ് ബോയിൽസ് ലോ. ബോയിൽസ് ലോ. ലോ ഇത്ര ഉള്ളൂ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ഓർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കാൽക്കുലേഷൻ നടത്താൻ നേരത്തെ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇട്ട് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ അതിന് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കും. അവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കും, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് K1 × 1/V. K1 എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം, PV = K1 a constant. K1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആ. അപ്പൊ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പം PV = a constant എന്ന് നമ്മൾക്ക് കിട്ടും. PV = a constant. PV എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഇനീഷ്യലി ഉള്ള പ്രഷർ P1, ഇനീഷ്യലി ഉള്ള വോളിയം P1 പ്രഷറിൽ ഉള്ള വോളിയം V1 ആണ്. ഇനീഷ്യലി ഒരു പ്രഷർ ഉണ്ട്, ആ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം V1. നമ്മൾ പ്രഷർ കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം, പ്രഷർ ചേഞ്ച് ചെയ്തു. പ്രഷർ ചേഞ്ച് ചെയ്താൽ സ്വാഭാവികമായിട്ടും എന്ത് ചേഞ്ച് ചെയ്യും? വോളിയോ ചേഞ്ച് ചെയ്യും. ഓക്കെ, PV എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം, P1 V1 = P2 V2. ഇനീഷ്യൽ പ്രഷർ ഫൈനൽ പ്രഷറിലോട്ട് മാറുമ്പോൾ ഇനീഷ്യലി ഉള്ള വോളിയം V1 എന്ന് പറയുന്നത് V2 ആയിട്ട് മാറുന്നു. P1 V1 = P2 V2. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം,
P1 by P2 is equal to V2 divided by V1. All relations at constant temperature and number of moles. Ella equation important ato. PV is equal to K1 a constant. P1 V1 is equal to P2 V2 or P2 is equal to V2 by V1. മറ്റൊക്കെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. P1 V1 is equal to P2 V2. ഇനി ഇതിന് കറസ്പോണ്ട് നമ്മൾ അവിടെ പറഞ്ഞു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞു. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ്. യെസ് ഞാൻ വേരിയബിൾസ് തരാം, ആക്സസ് പറയാം. അങ്ങനെയാണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് കണ്ടുപിടിക്കുക കേട്ടോ. ഇവിടെ പ്രഷർ കൊടുത്തു, പ്രഷർ കൂട്ടി കൊടുത്തു, ഇങ്ങോട്ടേക്ക് വോളിയം കൂടുന്നു. ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നുള്ളത് ബുക്കിൽ വരച്ചെല്ലാവരും. പ്രഷറും വോളിയും ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞു. പ്രഷർ കൂടിയാൽ വോളിയം കുറയും. അങ്ങനെയാണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായി? പ്രഷർ കൂടിയാൽ വോളിയം കുറയും, അല്ലെങ്കിൽ പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും. അങ്ങനെയാണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ്. യെസ്, ഗ്രാഫിന്റെ ഷേപ്പ് വരച്ചോ? വരച്ചോ എല്ലാവരും? യെസ്, ഇങ്ങനെയാണോ നിങ്ങക്ക് കിട്ടിയ നോക്കിക്കേ. ഇങ്ങനെ ഒരു കർവ് വരച്ചവരൊക്കെയാണ് കൈകൊട്ടിക്കേ. പ്രഷർ കുറഞ്ഞു, അപ്പൊ വോളിയം കൂടി. ഇങ്ങനെ കിട്ടിയവരൊക്കെയാണ് കൈവക്കിക്കേ, കൈവക്കിക്കേ. അയ്യൊന്നും ഇല്ലേ? ആ യെസ്, ജമീലത്തിന്റെയും ഭീമയുടെയും മാത്രമേ കറക്റ്റ് ആയുള്ളോ. വിശാൽ എങ്ങനെ വരച്ചേ? വിശാലെ താഴേന്ന് മേളിലോട്ട് വരച്ച രണ്ടും ഒരുപോലെ തന്നെയല്ലേ? വോളിയും കൂടും പ്രഷറും കൂടൂലേ അല്ലേ? പ്രഷർ കുറഞ്ഞാൽ വോളിയം കൂടും. പിയും വിയും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് T1 ടെമ്പറേച്ചറിലാണ് അസ്യൂം ചെയ്യുക. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് കർവിന് വ്യത്യാസം ഉണ്ട് കേട്ടോ. T2 ഇത് T3 ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഓൾസോ മെൻഷൻ T3 ഗ്രേറ്റർ ദാൻ T2 ഗ്രേറ്റർ ദാൻ T1. ഓരോ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും ഗ്രാഫ് എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യും? ഓരോ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറും വോളിയവും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്, അത് വേരി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്ന് പറഞ്ഞ് പ്രഷർ എഗനസ്റ്റ് 1/V ഗ്രാഫ്. പ്രഷറും 1/Vയും എങ്ങനെയാണെന്നുള്ളത് ആലോചിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ്. പ്രഷറും 1/Vയും എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണോ? പ്രഷറും 1/Vയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇച്ചിരി കൂടി ഉഷാറിലിരുന്നെ എല്ലാവരും. ഇന്നലെ രാത്രി ഉറങ്ങിയ ക്ഷീണത്തിൽ എല്ലാവരും ഇരിക്കുന്നത്. റിസ്വൻ എന്നാ പറ്റിയ? റിസ്വൻ ഇന്നലെ എപ്പോഴാ കിടന്നെ? രാത്രി എല്ലാരും രാത്രി കിടക്കണം. എപ്പോഴാ കിടക്കണെന്ന് വെച്ചാ തുറങ്ങിയോ? ഞാനത് ന്യൂ ഇയർ ആയതുകൊണ്ട് വൈകിയായിരിക്കും ഉറങ്ങിയത്. യെസ്, വരച്ചോ എല്ലാരും? ഗ്രാഫ് കിട്ടിയോ? പ്രഷറും 1/V എങ്ങനെയാ ഫീസ? പ്രഷറും 1/V ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണോ? ഡയറക്ട്ലി പ്രപ്പോർഷൻ. പ്രഷർ കൂടുമ്പോൾ 1/V കൂടും. അപ്പൊ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെ ഇരിക്കും മക്കളെ? ഇങ്ങനെ വരച്ചവരൊക്കെ ഒന്ന് കൈ നോക്കിക്കേ. ഇപ്പൊ കുറച്ചും കൂടെ അധികം പേരുടെ ശരിയായിട്ടുണ്ട്. യെസ്, അപ്പൊ ഇവിടെയും നമുക്ക് ടെമ്പറേച്ചർ നോക്കി വരയ്ക്കാം. അതായത് ഇതിപ്പോ T1 ടെമ്പറേച്ചറിലാണെന്ന് വിചാരിക്കുക. ഇത് T2,
ഇത് ടി ത്രീ, ഓരോ ടെമ്പറേച്ചറിലും കർവ് ഇങ്ങനെ കെട്ടിയാൽ ടി ത്രീ ഗ്രേറ്റർ ദാൻ ടി ടു ഗ്രേറ്റർ ദാൻ ടി വൺ. ഓക്കെ, അപ്പൊ ബോയിൽസ് റോയിൽ എന്താ പറയുന്നേ? ഇത്രേ പറയുന്നുള്ളൂ, പ്രഷറും വോളിയവും എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പ്രഷർ കൂടിയാൽ വോളിയം കുറയും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് പി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ വി, ഓർ പി ഇസ് ഈക്വൽ ടു കെ വൺ ഇൻറ്റു വൺ ബൈ വി. കെ വൺ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ദെൻ പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, ഓർ പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി ടു വി ടു. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്, ദെൻ രണ്ട് കർവ് വരച്ചു. ഇനി നമ്മൾ ഇവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണെന്ന് പറഞ്ഞു. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഉള്ള കർവിന് നമ്മളൊരു പേര് പറയും. ദീസ് ആർ കോൾഡ് ഐസോതെർമ്. ഐസോതെർമ്, ഈ ടേം ഇമ്പോർട്ടന്റ് ആണ്. ഐസോതെർമ് എപ്പോഴും ഓർത്തോണം. ഐസോതെർമ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നാണ് അർത്ഥം. ഐസോതെർമ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഉള്ള കർവ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ഐസോതെർമ് എന്ന് വിളിക്കും. ഐസോതെർമ്. ഇനി ഈ ബോയിൽസ് ലോയും ഡെൻസിറ്റിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ തെളിക്കോ, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു കെ വൺ. കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം. വേഗം ചെയ്യും, ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് റിലേഷൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഡെൻസിറ്റിയും ഈ ഇക്വേഷനും തമ്മിൽ ഉള്ള റിലേഷൻ എന്താണ്? ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മൂവാത് പറഞ്ഞേ, എന്താ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ? മാസ് ബൈ വോളിയാണ്. യെസ്, മാസ് ബൈ വോളിയം. അതെ, ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇതും ഈ ഇക്വേഷനും കൂടി ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പി വി ഇസ് ഈക്വൽ ടു കെ വൺ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഏത് ടേമിന് പകരം ഈ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എന്ത് ചെയ്യും? പി വി ഇസ് ഈക്വൽ ടു കെ വൺ എന്ന് പറയുന്ന ആ ഇക്വേഷന്റെ അകത്ത് ഏത് ടേം ആണ് ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ ഉള്ളത്? ഇതാ വോളിയം. വോളിയം രണ്ട് കേസിലും വോളിയം ഉണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ നിന്നും വോളിയത്തിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? പി വി ഇസ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വേഗം ചെയ്തേ, തന്നെ ചെയ്യണം. ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അതിൽ നിന്നും വോളിയത്തിന്റെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്ത് ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അംജദിന് കിട്ടിയോ? അംജദ്, V is equal to M into density. M into D ആണ്, M by D ആണോ? M by D. ആ, M by D. എന്നിട്ട് അത് എവിടെ കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ? അത് എന്നിട്ട് P into M by D. ആ, P into M by D is equal to K1 എന്ന് കിട്ടി ഇല്ലേ? ആ, അതിൽ നിന്ന് നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ D എന്താണ് എന്നുള്ളത് കിട്ടും. നോക്കി, അങ്ങനെ തന്നെയാണോ എല്ലാരും ചെയ്തു പോയേ? അങ്ങനെ ചെയ്തു പോയവരൊക്കെ ഒന്ന് കൈ നോക്കിക്കേ. യെസ്, ഓക്കെ. സോ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഈ ഇക്വേഷനിൽ ഇതിന്റെ അകത്ത് കിടക്കുന്ന വോളിയം ഉണ്ട്. സോ വോളിയം വി ഇസ് ഈക്വൽ ടു എം ബൈ ഡി. അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഇൻറ്റു എം ബൈ ഡി ഇസ് ഈക്വൽ ടു കെ വൺ. പി ഇൻറ്റു എം ബൈ ഡി ഇസ് ഈക്വൽ ടു കെ വൺ എന്ന് നമുക്ക് എഴുതാം. P is equal to M by D is equal to K1, or M by D is equal to K1 divided by P എന്ന് നമുക്ക് കൊടുക്കാം. M by D is equal to K1 divided by P, or density D is equal to M by P, sorry, density D is equal to, D ഇങ്ങോട്ട് പോയി,
അപ്പം എം ഡിവൈഡഡ് ബൈ കെ വൺ ഇൻറ്റു പി എന്ന് നമുക്ക് കൊടുക്കാം. എം ഡിവൈഡഡ് ബൈ കെ വൺ ഇൻറ്റു പി. നമ്മള് ഒരു ഗ്യാസ് എടുത്താൽ ആ ഗ്യാസിന്റെ മോളിക്കുലാർ മാസ് എപ്പോഴും ഫിക്സഡ് ആണോ അതോ വേരി ചെയ്തുകൊണ്ടിരിക്കുവോ? പറഞ്ഞേ ഫെൻസ, മോളിക്കുലാർ മാസ് വേരി ചെയ്യുവോ അതോ ഫിക്സഡ് ആണോ? വേരി ചെയ്യൂലേ. അല്ല, മോളിക്കുലാർ മാസ് വേരി ചെയ്യില്ല. ആ, മോളിക്കുലാർ മാസ് ഒരിക്കലും വേരി ചെയ്യില്ല. വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എപ്പോഴും 18, കാർബൺ ഡൈ ഓക്സൈഡിന്റെ എപ്പോഴും 44. അത് ഏത് സ്പീഷീസിന്റെ ആണെങ്കിലും മോളിക്കുലാർ മാസ് ഫിക്സഡാ. എം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഒരു ഗിവൺ മാസിനെ ഗിവൺ മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം എം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കെ വൺ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ എം എന്ന് പറയുന്ന കോൺസ്റ്റന്റിനും കെ വൺ എന്ന് പറയുന്ന കോൺസ്റ്റന്റിനും പകരം വേറൊരു കോൺസ്റ്റന്റ് കൊടുക്കാം, കെ ഡാഷ് ഇൻറ്റു പി എന്ന് എഴുതാം. സോ ഡി ഇസ് ഈക്വൽ ടു കെ ഡാഷ് ഇൻറ്റു പി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഡെൻസിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പി. This is the relation. Relationship between density and Boyle's law. Density directly proportional to pressure. Clear ano? Clear ano? Manasilayo? Okay. Aba Boyle's law equation. M engine kalanne. മോളാർ മാസാ, അത് കോൺസ്റ്റന്റ് അല്ലേ, മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്യാസ് വന്നിട്ട് അതിന്റെ ഗിവൺ മാസ് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കോൺസ്റ്റന്റ്, അത് മാറിപ്പോകത്തില്ലല്ലോ. മാസ് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. മോളാർ മാസ ആയിക്കോട്ടെ ഗിവൺ മാസ് ആയിക്കോട്ടെ, അത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. നമ്മളോട് ഇന്നത് എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്. അപ്പൊ അതൊരു കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. വേരി ചെയ്യാത്തതെല്ലാം കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? Okay, so Boyle's law equation V1 V1 is equal to P2 V2, then density relation. Then do the problem 5.1. ഒരു മൂന്ന് മിനിറ്റ് ഇന്റർവെല്ലു, അതിന്റെ ഒപ്പം പ്രോബ്ലം 5.1 ചെയ്യാം. പ്രോബ്ലം 5.1 പെട്ടെന്ന് ചെയ്യാട്ടോ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ചെയ്യാം. വിശാല് എന്നാ ആലോചിച്ചോണ്ടിരിക്കണേ? എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇറ്റ് വിൽ ബേസ്റ്റ് ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 bar. ഇഫ് അറ്റ് 1 bar പ്രഷർ ദ ഗ്യാസ് ഓക്യുപൈസ് 2.27 liter വോളിയം. അപ് ടു വാട്ട് വോളിയം ക്യാൻ ദ ബലൂൺ ബി എക്സ്പാൻഡഡ്? ഇനീഷ്യൽ പ്രഷർ പി വൺ തന്നിട്ടുണ്ട്, 1 bar ആണ്. ആ സമയത്തുള്ള വോളിയം തന്നിട്ടുണ്ട്. പി ടു 0.2 bar ആക്കാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഫൈനലി ഉള്ള വോളിയം എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇക്വേഷൻ നമുക്കറിയാം, ബോയിൽസ് ലോ അനുസരിച്ച് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അറ്റ് റൂം ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇക്വേഷൻ പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി ടു വി. ഇക്വേഷൻ എഴുതുക, വി ടു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം എഴുതിയെടുക്കുക, ഉണ്ടാക്കിയെടുക്കുക ആ ഇക്വേഷനിൽ നിന്ന്, എന്നിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ യു വിൽ ഗെറ്റ് ദി ആൻസർ.
P1 V1 is equal to P2 V2. ആദ്യം നിങ്ങൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ജനറൽ ഇക്വേഷൻ എഴുതി വെക്കുക. എന്നിട്ട് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുക. ദെൻ തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം എഴുതുക, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെ എഴുതി വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തെറ്റിപ്പോയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും മക്കളെ. യെസ്, വി ടു ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ P1 V1 / P2. ദെൻ P1 തന്നിട്ടുണ്ട് 1 bar, ഏത് വാല്യൂ എഴുതിയാലും വിത്ത് യൂണിറ്റ് എഴുതുക കേട്ടോ. P2 എന്ന് പറയുന്നത് 0.2 bar. അപ്പൊ വോളിയം V1 ഇനീഷ്യലി എത്രയായിരുന്നു? 2.27 liter. ഇന്നെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം, ഇനീഷ്യലി 1 bar പ്രഷർ ആണുള്ളത്, 1 bar പ്രഷർ. അപ്പത്തെ വോളിയം എത്രയാ കൊടുത്തിരിക്കുന്നത്? 2.27 liter എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പ്രഷർ എന്താ ചെയ്തേ? ഫൈനലി പ്രഷർ എത്രയായിട്ടാ മാറിയത്? അതിലെ 1 bar നിന്ന് ഫൈനൽ പ്രഷർ ഇപ്പൊ എത്രയാ? 0.2 bar. 0.2. അത് കുറവാണോ കൂടുതലാണോ? ഇനീഷ്യൽ പ്രഷറിനേക്കാളും ഇപ്പത്തെ പ്രഷർ കുറവാണോ കൂടുതലാണോ? കുറവാ. അപ്പൊ പ്രഷർ കുറയുവാ ചെയ്തേ. പ്രഷർ കുറഞ്ഞാൽ വോളി എന്ത് ചെയ്യും? മൂവാതെ കൂടുവോ കുറയുവോ? കൂടും. വോളിയം കൂടും. അപ്പം ഇനീഷ്യലി ഉണ്ടായിരുന്ന 2.27 വലിയ ഒരു വാല്യൂവേ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടാൻ പാടുള്ളൂ. അതിൽ ചെറിയ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്തായാലും തെറ്റിപ്പോ. 2.27 കൂടുതൽ ആയിരിക്കണം നമ്മുടെ വാല്യൂ, ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പൊ വേഗം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2 is equal to 1 × 2.27 liter. യൂണിറ്റ് എഴുതിപ്പോക്കോളുക കേട്ടോ. 1 bar / 2.27 / 0.2 bar. ബാർ ക്യാൻസൽ ചെയ്യും. ദെൻ ഫൈനൽ ആൻസർ 2.27 liter / 0.2. അൽസാഫെ ഉത്തരം കിട്ടിയോ? പ്രഷറിന് കുറെ യൂണിറ്റുകൾ ഉണ്ട്. ബാറിൽ പറയാം, ATM പറയാം, പാസ്കല്ല് പറയാം, മെർക്കുറി പ്രഷറിൽ പറയാം, കുറെ യൂണിറ്റുകളുണ്ട്. നമ്മളിപ്പം ലെങ്തിന്റെ യൂണിറ്റ് മീറ്ററിൽ പറയാം, കിലോമീറ്ററിൽ പറയാം, സെന്റിമീറ്ററിലും മില്ലിമീറ്ററിലും ഒക്കെ നമുക്ക് പറയാൻ പാടില്ലേ? അതുപോലെ കുറെ യൂണിറ്റുകളുണ്ട്. വോളിയം നമ്മൾ ML പറയും, ലിറ്ററിൽ പറയും, ഡെസിമീറ്റർ ക്യൂബിൽ പറയും, സെന്റിമീറ്റർ ക്യൂബിൽ പറയും, അതേപോലെ കുറെ യൂണിറ്റുകളുണ്ട്. ബാറും പ്രഷറിന്റെ യൂണിറ്റ് ആണ്. യെസ്, അൽസാഫ് ഉത്തരം കിട്ടിയോ? 11.35 liter. യെസ്, ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയവരൊക്കെ ഉപയോഗിക്കേ. 11.35 liter. യെസ്, ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്തേ, എക്സസൈസ് ക്വസ്റ്റ്യൻ 5.1 ചെയ്യാം. എക്സസൈസ് 5.1 സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Exercise 5.1. What will be the minimum pressure required to compress 500 dm cube of air at 1 bar to 220 dm cube at 30 degrees Celsius? Question wise നോക്കിയിട്ട് ആദ്യം എന്നെ കണ്ടുപിടിക്കണ്ടേ എന്ന് പറഞ്ഞു. ഫിദ question വായിച്ച മോളെ. ഫിദ, what will be the minimum pressure required to compress 500 dm cube of air at 1 bar to 200 dm cube at 13 degree celsius? Yes, what will be the minimum pressure? Minimum pressure kandupidikkana parangirikkunathu. Volume etra ayirunnu? 500 il ninnum volume 220 ilote ethikkanam. 500 il ninnum 220 volume ethumbol pressure etra ayirikkum? Appo initially ulla pressure avada thannittundu. Initial pressure etra thannirikkune Mirza? P1 എത്രയാ തന്നിരിക്കുന്നേ?
കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കില്ല. ഇല്ല, വി വൺ എത്രയാ? ഇനീഷ്യലി ഉള്ള വോളി എത്രയാ? അവിടെ വോളി ആയിരിക്കും മറ്റേ 500. ആ ഇനീഷ്യലി ഉള്ള വോളിയും 500 ഡി എം ക്യൂബ്. വി വൺ വി ടു എത്രയാ? എത്ര വോളി ആയിട്ട് കുറയ്ക്കാനാ പറഞ്ഞേക്കണേ? 200 ഡി എം ക്യൂബ്. ഡി എം ക്യൂബ്. അപ്പൊ വേഗം ചെയ്തു. വി വൺ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കില് ഫൈനൽ വോളിയം 220 എന്ന് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ 200 ചെയ്യും. പി വൺ തന്നു, വി വൺ തന്നു, വി ടു തന്നു, പി ടു കണ്ടുപിടിക്കാം. സെയിം ഇക്വേഷൻ തന്നെ, പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി ടു വി ടു. പക്ഷെ ഇക്വേഷൻ പി ടു ഉണ്ട്. വൺ ബാർ ഇൻറ്റു 500 ഡി എം ക്യൂബ് ഡിവൈഡഡ് ബൈ 200 ഡി എം ക്യൂബ്. ഡി എം ക്യൂബ് ഡി എം ക്യൂബ് ക്യാൻസൽ. 5/2. വളരെ ഈസി ആയിപ്പോയി ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ഉത്തരം കിട്ടിയവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോ കഴിഞ്ഞു. ഉപയോഗിക്കണ്ടോ? ബോയിൽസ് ലോ നടക്കുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലല്ലേ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി ടു. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ വേരി ചെയ്യുന്നില്ല. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് ഇടുമ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകില്ലേ ഓൾറെഡി. Yes. Then move on to the next law. Okay. Next law. വളരെ ഈസി ആയിട്ടുള്ള ലോയാ. നമ്മള് അടുപ്പത്ത് വെള്ളം വെക്കാം. നമ്മൾ ഇന്നും അടുപ്പത്ത് തന്നെ വെള്ളം വെച്ചോണ്ടിരിക്കുന്നത്. യെസ്. അല്ല ഏത് എക്സ്പെരിമെന്റും അങ്ങനെ റിലേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമുള്ളൂ. ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ യെസ്, ഒരു പാത്രത്തില് വെള്ളം എടുത്ത് അടുപ്പത്ത് വെക്കാം. ഓക്കെ, മൂടി തുറന്നാണ് ഇരിക്കുന്നത്. ചൂട് കൊടുക്കാം, ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് എന്നാ സംഭവിക്കും? കാഷ്യം വെള്ളം എന്ത് ചെയ്യാൻ തുടങ്ങും? കുറച്ച് സമയം കഴിയുമ്പോ തറച്ചു, ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടേ ഇരിക്ക. വെള്ളം അവിടെ നിന്ന് തളച്ചുകൊണ്ടേ ഇരിക്ക. നമ്മൾ മറന്നുപോയി എന്ന് വിചാരിക്കുക. ഗ്യാസിൽ വെച്ച വെള്ളം വെച്ച കാര്യം മറന്നുപോയി. കുറേ സമയം കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിയുമ്പോ എന്നാ കാണും? ഹാഷ്യം പറ്റാറായിട്ടുണ്ടാവും. ആ പറ്റാറായിട്ടുണ്ടാകും അല്ലേ.
വെള്ളം എല്ലാം തീർന്നു പോയി. എന്നെ സംഭവിച്ചു ആ വെള്ളം എല്ലാം കൂടെ എങ്ങോട്ട് പോയി ഫെൻസ? വേപ്പറായിട്ട് പോയി. വെള്ളം എല്ലാം കൂടി വേപ്പറായിട്ട് പോയി. ആദ്യം ലിക്വിഡ് ആയിരുന്നു, പാർട്ടിക്കിൾസ് തമ്മിൽ ചെറിയൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, അത് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അതേസമയം ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞ് ഈ ലിക്വിഡ് എല്ലാം കൂടി ഗ്യാസ് ആയിട്ട് മാറും. ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ വോളിയം എന്ത് ചെയ്യും, കൂടുവോ കുറയുവോ? അംജദ്, ഗ്യാസ് പാർട്ടിക്കിൾസ് ആയി കഴിയുമ്പോ വോളിയം എന്ത് ചെയ്യും? ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ വോളിയം. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ വോളിയം കൂടുവോ കുറയുവോ? ഇർഫാൻ, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ വോളിയം കൂടും. ആ, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ വോളിയം കൂടും. അത് നമുക്കറിയാം, തെർമൽ എനർജി കൊടുത്താൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, ഗ്യാസ് പാർട്ടിക്കിൾസ് എല്ലാം കൂടി അകന്നകന്ന് നിൽക്കും, അപ്പൊ വോളിയം എന്ത് ചെയ്യും, കൂടും. അപ്പൊ വോളിയം ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണോ? ക്രിസ്റ്റഫർ, വോളിയം ടെമ്പറേച്ചർ ഒക്കെ എങ്ങനെയാ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണോ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണോ? അല്ല, ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഏതെങ്കിലും ഉറപ്പിച്ചു പറയൂ. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അതാണ് ഉറപ്പിച്ചത്. വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുവോ കുറയുവോ? വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ആ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും. അപ്പൊ അങ്ങനെ കൂടുന്നു എന്ന് പറഞ്ഞാൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. യെസ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇവിടെയും കണ്ടീഷൻ ഉണ്ട്, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ്, ഇതൊരു ലോ ആയിട്ട് നമ്മൾ പറയുന്നു. ആ ലോയ്ക്ക് പറയുന്ന പേരാണ് ചാൾസ്. സോ സെക്കൻഡ് ലോ ചാൾസ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് കെ ടു. കെ വൺ ബോയിൽസ് ലോയിൽ കൊടുത്തതുകൊണ്ട് ഇവിടെ കെ ടു എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. കെ ടു ഇൻറ്റു ടി ഓർ ബി ബൈ ടി ഇസ് ഈക്വൽ ടു കെ ടു, എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടെയും നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിലേഷൻ ഉണ്ടാക്കിയെടുക്കും. ബി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു ബി ടു ബൈ ടി ടു. ബി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു ബി ടു ഡിവൈഡഡ് ബൈ ടി ടു. വോളിയോ ടെമ്പറേച്ചറും എങ്ങനെയാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഇവിടെയുള്ള ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും മക്കളെ? വോളിയം എഗനസ്റ്റ് ടെമ്പറേച്ചർ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. എങ്ങനെയേ വരുള്ളൂ, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. വോളിയം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടും. കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് ഈ ഗ്രാഫിന് നമ്മളൊരു പേര് പറയും, ഐസോബാർ. കോൺസ്റ്റന്റ് പ്രഷർ കർവ് ഈസ് കോൾഡ് ഐസോബാർ. കിട്ടിയോ? ചാൾസ് എത്ര ഉള്ളൂ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് നമ്പർ ഓഫ് മോൾസ് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ബി പ്രൊപ്പോർഷണൽ ടു ടി ഓർ ബി പ്രൊപ്പോർഷണൽ ടു കെ ടു ഇൻറ്റു ടി ഓർ ബി ബൈ ടി ഇസ് ഈക്വൽ ടു കെ ടു ഓർ ബി വൺ ബൈ ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം. ഇനീഷ്യൽ ടെമ്പറേച്ചർ ഫൈനൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ബി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു ബി ടു ബൈ ടി ടു. ദന്റെ ഗ്രാഫ് വോളിയം ടെമ്പറേച്ചർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് ഈ കർവിന് പറയുന്ന പേരാണെന്ത്? ഐസോബാർ എന്ന് പറയും. ഐസോബാർ. ഓക്കെ, മനസ്സിലായോ? പിടികിട്ടിയോ? ഇനി മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഒന്ന് കൈകൊടിക്കുക ചാൾസിലോ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ ഇങ്ങനെ വന്നത് ഒരു എക്സ്പെരിമെന്റ് വഴിയായിട്ടാ വന്നേ. അതായത് ഒരു എക്സ്പെരിമെന്റ് ഒരു സയന്റിസ്റ്റ് നടത്തിയതിന്റെ റിസൾട്ട് ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ആ എക്സ്പെരിമെന്റിന്റെ അകത്ത് നടന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്നെടുത്തേ പേജ് നമ്പർ 142 എടുക്കുക.
എങ്ങനെയാണ് ഈ ഇക്വേഷനിലോട്ട് എത്തിയത് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. യെസ്, പേജ് നമ്പർ 142 ചാർട്ട് ഫ്ലോ എടുത്ത് ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ്. ഓക്കെ, അതിന്റെ അകത്ത് അവർ പറയുന്നത് ടീച്ചർ ഒന്ന് വായിക്കാം. ചാൾസ് ആൻഡ് ഗേലുസാക് പെർഫോംഡ് സെവറൽ എക്സ്പെരിമെന്റ് ഓൺ ഗ്യാസസ് ഇൻഡിപെൻഡന്റ്ലി ടു ഇംപ്രൂവ് അപ്പോൺ ഹോട്ട് എയർ ബലൂൺ ടെക്നോളജി. ഹോട്ട് എയർ ബലൂൺ ടെക്നോളജി, ഹോട്ട് എയർ ബലൂൺ ഒക്കെ വെച്ചിട്ട് ചെയ്തത് അത് നോക്കണ്ട. ദർ ഇൻവെസ്റ്റിഗേഷൻ ഷോഡ് ദാറ്റ് ഫോർ എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഇൻക്രീസസ് ഓൺ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ആൻഡ് ഡിക്രീസസ് ഓൺ കൂളിംഗ്. നമ്മളിപ്പോ കണ്ടുപിടിച്ച കാര്യം തന്നെ, പറഞ്ഞ കാര്യം തന്നെ, ടെമ്പറേച്ചർ കൊടുത്താൽ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറച്ചാൽ വോളിയം കുറയും. ഇനി ഇവരിത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, they found that for each degree rise in temperature volume of the gas increases by 1 divided by 273.15 of the original volume of the gas at 0 degree celsius. avaru parangirikkunnathu ingeniyanu concept idanu, temperature kooti koduthal volume koodum. ini adu engeniyanu na parangirikkune ithre parnittullu 0 degree celsius il ഒരു ഗ്യാസിന്റെ വോളിയം വി ആണ് എന്ന് അസ്യൂം ചെയ്യാം. സീറോ, ഇവിടെ ശ്രദ്ധിക്കുക, സീറോ ഡിഗ്രി സെൽഷ്യസിൽ ഒരു ഗ്യാസിന്റെ വോളിയം വി വോളിയം ആണ്. എന്നിട്ട് നമ്മുടെ മനസ്സിലുണ്ട് എന്താ, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ വോളിയം കൂടും, അതാണ് ചാൾസ് ലോ പറയുന്നത്. ഇനി അവരത് എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത്, ഓരോ ഡിഗ്രി ടെമ്പറേച്ചറും കൂടുമ്പോൾ വോളിയം ഇനീഷ്യൽ വോളിയത്തിന്റെ 1 by 273.15 മടങ്ങ് കൂടും എന്നാ പറയുന്നത്. എന്തോരും കൂടും എന്നുള്ളത്. എന്താ മിഷാല് മിർസയൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്നത്? മിഷാല് എന്റെ കാരോട് വർത്താനം പറയാൻ പറയാം. അടുത്ത് ഒച്ച എടുത്തോണ്ടിരിക്കുക, അതുകൊണ്ട് മിണ്ടായിരിക്കാൻ പറഞ്ഞതാ. അടുത്ത വീട്ടിലെ കൊച്ചു ഒച്ച എടുക്കുക തന്നെ. അടുത്ത വീട്ടിലത്തെ അനീറ്റ് ഒച്ച എടുത്തു പറഞ്ഞതാ. അതിനെ കുറച്ചുവിട്. മിർസ എന്നാ ചിരിച്ചോണ്ടിരിക്കണ? എല്ലാത്തിനും പറഞ്ഞൂടെ എല്ലാരും, നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കാൻ പോണ്ട, കാര്യമില്ല. യെസ്, സീറോ ഡിഗ്രി സെൽഷ്യസിൽ വോളിയം എന്ന് പറയുന്നത് എന്താ, വി ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരെന്താ പറയുന്നത്, ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ നമ്മൾ കൂട്ടണതിനനുസരിച്ച് വോളിയവും കൂടും. അത് നമുക്കറിയാവുന്ന കൺസെപ്റ്റാ, എന്തോരും കൂടും. ഇനീഷ്യലി എന്തോരും വോളിയം ഉണ്ടോ അതിനേക്കാളും അതിന്റെ 273.15 1 divided by 273.15 മടങ്ങ് കൂടും എന്നാ പറയുന്നത്. ഓരോ ഡിഗ്രി ടെമ്പറേച്ചറും കൂട്ടുന്നതിനനുസരിച്ച്, ഇപ്പൊ പറയുവാണെങ്കിൽ ഞാൻ ഇതിപ്പോ ഒരു 1 degree Celsius ആക്കി കഴിഞ്ഞാൽ അടുത്ത വോളിയം എന്ന് പറയുന്നത് ഈ വിയുടെ ഒപ്പം വിയുടെ 273.15 ടൈംസും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഏതാണോ ഇനീഷ്യൽ വോളിയം അതിന്റെ ഡിവൈഡഡ് ബൈ, അതിനെ 273.15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുമോ അത് ഇനീഷ്യൽ വോളിയത്തിനോട് ആഡ് ചെയ്യുന്നത് അത്രയും കൂടും എന്നാണ് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ, ചുമ്മാ ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ, ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചില്ലെങ്കിൽ നമുക്ക് അത് മനസ്സിലാവത്തില്ല. അത് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങളോട്. ഇപ്പം നിങ്ങൾക്ക് ഞാന് എന്താ പറയാ, ഒരു കേക്ക് മേടിച്ചു എന്ന് വിചാരിച്ചോ വീട്ടില്. ഓക്കെ, ആ കേക്ക് മേടിച്ചിട്ട് ഞാനതൊരു 4 കഷ്ണമാക്കി മുറിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, 4 കഷ്ണമാക്കി മുറിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുവാണ് ഇതൊരു കേക്കാണേ, ഈ കേക്ക് ഞാൻ 4 കഷ്ണമാക്കി മുറിച്ചു. നമ്മുടെ വീട്ടിൽ 4 ആൾക്കാരുണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. എന്നിട്ട് ഞാൻ പറയാണ് എക്ക് ഞാന് ഇതിന്റെ ഒരു ഭാഗം കൊടുത്തു, 1/4 കൊടുത്തു. എക്ക് ഞാൻ 1/4 കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ പറയുവാണ് ബിക്ക് ഞാൻ എക്ക് കൊടുത്തതിനേക്കാളും 1/4. സ്ക്രീൻ പോയി. സ്ക്രീൻ പോയോ? പോയി.
കാണാവോ? ഇല്ല അല്ലേ. ഇപ്പൊ കാണാവോ മക്കളെ? അപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണെ, ഒരു കേക്ക് മേടിച്ചു, നാലായിട്ട് മുറിച്ചു, ഇതെല്ലാം 1/4 ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയാണ്, എക്ക് ഞാൻ 1/4 കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ബിക്ക് എത്ര കൊടുക്കൂന്ന് ചോദിച്ചപ്പം ഞാൻ പറയാണ്, എക്ക് എത്രയാണോ കൊടുത്തത് അതിനേക്കാളും 1/4 കൂടി കൂടുതൽ ഞാൻ ബിക്ക് കൊടുക്കൂന്നാ പറയുന്നത്. എക്ക് ഞാൻ എത്രയാണോ കൊടുത്തത് അതിനേക്കാളും 1/4 ഞാൻ കൂടുതൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മക്കളെ കൊടുക്കുക? എക്ക് ഞാൻ കൊടുത്തതിനേക്കാളും 1/4 ഞാൻ ബിക്ക് കൊടുക്കും. എക്ക് കൊടുത്തതിനേക്കാളും അതിന്റെ 1/4 ടൈംസും കൂടെ കൂടുതൽ ഞാന് ബിക്ക് കൊടുക്കും. എങ്ങനെ പറയൂ അത്? എക്ക് കൊടുത്തത് എത്രയാ? എക്ക് കൊടുത്തത് എത്രയായിരുന്നു? റിസൻ പറഞ്ഞ എക്ക് എത്രയായിരുന്നു കൊടുത്തത് ഞാൻ? 1/4. എക്ക് കൊടുത്തതിനേക്കാളും അതിന്റെ 1/4 ടൈംസും കൂടെ കൂടുതൽ ഞാൻ ബിക്ക് കൊടുക്കൂന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എക്ക് കൊടുത്തതിന്റെ 1/4 എത്രയാന്നുള്ളത് വീണ്ടും കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, എക്ക് കൊടുത്തത് ഞാൻ 1/4, അത് ഞാൻ ബിക്ക് എന്തായാലും കൊടുക്കും. ഇതിന്റെ ഒപ്പം ഈ എക്ക് കൊടുത്തതിനേക്കാളും 1/4 കൂടെ ഞാൻ കൊടുക്കും. അതായത് ഈ 1/4 1/4 കൂടി കൂടുതൽ ബിക്ക് ഞാൻ കൊടുക്കും. ഓൾറെഡി എക്ക് കൊടുത്ത അത്രയും ഞാൻ കൊടുക്കും, പിന്നെ എന്താ ചെയ്യുന്നേ? എക്ക് കൊടുത്ത അത്രയും തന്നെ ഞാൻ ബിക്ക് കൊടുക്കും, പക്ഷെ ബിക്ക് കൊടുത്തതിനേക്കാളും, സോറി, എക്ക് കൊടുത്തതിനേക്കാളും കൂടുതൽ കൊടുക്കും. എത്ര കണ്ട് കൂടുതൽ കൊടുക്കും? എക്ക് എത്ര കൊടുത്തു അതിന്റെ 1/4 കൂടെ കൂടുതൽ ഞാൻ ബിക്ക്. അപ്പൊ നമ്മൾ ആദ്യം കൊടുത്തത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റത്തില്ല. അങ്ങനെ ചിന്തിച്ചാൽ അപ്പോ ആ 4 കഷ്ണത്തില് ഒരെണ്ണം എ കൊടുത്തു, ബിക്ക് 2 കഷ്ണം കൊടുത്തു എന്നാണോ? ബിക്ക് 2 കഷ്ണം കൊടുക്കുന്നല്ല പറയുന്നേ, ബിക്ക് 2 കഷ്ണം കൊടുക്കുന്നല്ല പറയുന്നേ. എക്ക് എത്രയാണോ കൊടുത്തത്, എക്ക് കൊടുത്തതും അതിന്റെ കൂടത്തില് എക്ക് കൊടുത്തതിന്റെ 1/4 കൂടെ കൊടുക്കുന്ന പറയും. മനസ്സിലായോ? ഇത് ഞാൻ എക്ക് കൊടുത്തത്. ഓക്കെ, ഇത് ഞാൻ എക്ക് കൊടുത്ത കഷ്ണം. ഓക്കെ, എക്ക് ഞാൻ ഇത്രയും കൊടുത്തു, 1/4 ഞാൻ എക്ക് കൊടുത്തു. ഓക്കെ, ഇനി ബിക്ക് ഞാൻ എന്ത് കൊടുക്കും? ഒരു 1/4 കൊടുക്കും, അതിന്റെ കൂടത്തിൽ എന്തും കൂടെ കൊടുക്കും. ഈ എക്ക് കൊടുത്തതിനെ 4 മുറിച്ചാൽ എത്ര കിട്ടുമോ അതിൽ ഒരു കഷ്ണം കൂടെ ഞാൻ കൊടുക്കും. അതെങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുന്നേ? അപ്പൊ മൊത്തം ബിക്ക് എന്തോരം കിട്ടിയെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഓൾറെഡി ഒരു 1/4 കൊടുത്തു, ഇത് പ്ലസ് എക്ക് കൊടുത്ത 1/4 പകുതി, 1/4 4 ഭാഗിച്ചാൽ എത്ര കിട്ടുമോ അത്. അപ്പൊ അത് ഡിവൈഡഡ് ബൈ 4 തന്നെ വരും. അയ്യോ മോനെ, ഇത് കൊടുക്കാൻ വേണ്ടിട്ടല്ല ഞാൻ നിങ്ങൾക്ക് എനിക്ക് കൊടുത്തു, സമ്മതിച്ചു, അതെന്തോരം കൊടുക്കും എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അല്ലാണ്ട് ആർക്കും ഒരു സാധനം കൊടുത്തു തുടങ്ങില്ല. അയ്യോ, ഇതപ്പൊ വീട്ടില് നമ്മള് 4 പേർക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്റെ ഇതും കൂടെ മേടിച്ച് അയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ പോലെയല്ലോ. അങ്ങനെയല്ല, അയാൾക്ക് കൊടുത്തത് അവിടെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു പീസ് എടുക്കുക, എന്നിട്ട് അതിന് 4 ഭാഗിക്കുക, അതിൽ ഒരു കഷ്ണം കൂടി എടുത്തിട്ട് ഈ ബീക്ക് കൊടുക്കുക, അത്ര ഉള്ളൂ. കേക്കിന്റെ അകത്ത് ബാക്കി കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് മുറിച്ചാ പിന്നെ കുഞ്ഞേ ഇത് ഇമാജിൻ ചെയ്യ്,
ഞാൻ ഈ കേക്കൊന്നും ആർക്കും കൊടുക്കാൻ പോണില്ല. ഇത് ഇങ്ങനെയാ ആ കൺസെപ്റ്റ് എന്ന് പറഞ്ഞതാ. അല്ല മറ്റേ ഗ്യാസിന്റെ ഇതാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ഗ്യാസിന്റെ ആണെങ്കിൽ ഇങ്ങനെയല്ല. ആ വീക്ക് വന്ന വോളിയത്തിനുണ്ടായ ചേഞ്ച് എന്നാന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഈ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പുറത്തുനിന്ന് എടുത്തിട്ട് അപ്പുറത്തോട്ട് കൊടുക്കുവല്ല ചെയ്യുന്നേ. മനസ്സിലായോ? യെസ്. ഇനി ആ വോളിയത്തിലോട്ട് വരും, അതായിരിക്കും നല്ലത്. കേക്കൊക്കെ പോട്ടെ. യെസ്. അപ്പം ഇനീഷ്യലി ഉണ്ടായിരുന്ന വോളിയം വി, രണ്ടാമത് നമ്മള് വീണ്ടും ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ എന്തോരും വോളിയം കൂടും? ഇനീഷ്യലി ഉള്ള വോളിയം എത്രയാണോ അത് അവിടെ തന്നെയുണ്ട്, എന്തോരം കൂടും? ഇനീഷ്യലി ഉള്ള വോളിയത്തിന്റെ 1/273.15 ടൈംസും കൂടി വോളിയം ഇതിന് കൂടുതലായിരിക്കും. ഓക്കെ. ഇനി വീണ്ടും ഞാൻ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തു എന്ന് വിചാരിക്കുക, ഒരു 2°C ആക്കി വീണ്ടും ടെമ്പറേച്ചർ കൂടിയാൽ വീണ്ടും ഇത്രയും ഭാഗം കൂടും. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി, വി പ്ലസ് 2 × V/273.15 അത്രയും കൂടും. ഓരോ ഡിഗ്രി ടെമ്പറേച്ചറും കൂടുന്നതിനനുസരിച്ച് V/273.15 ടൈംസ് കൂടുതൽ ആയിരിക്കും. അപ്പൊ മൊത്തം കണ്ടുപിടിക്കണമെങ്കിൽ ഒറിജിനൽ എത്രയാണോ അതും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. പിടികിട്ടിയോ? മനസ്സിലായോ? ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നോക്കൂ. അപ്പൊ നമ്മൾ പറഞ്ഞു ചാൾസ് ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ പറയാം, 0°C ഇനീഷ്യലി വോളിയം വി ആണ്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പൊ 0°C വോളിയം വി സീറോ എന്ന് ഞാൻ എടുക്കുന്നു കേട്ടോ. വി സീറോ വോളിയം എന്ന് ഞാൻ എടുത്തു. അപ്പം T°C ഉള്ള വോളിയം എന്ന് പറയുന്നത് ഇനീഷ്യലി ഉള്ള വോളിയം എത്രയാണോ ആ വോളിയത്തിനോട്, ആ വോളിയത്തിന്റെ 273.15 ടൈംസും കൂടി കൂട്ടുന്നത് ആയിരിക്കും. ഏത് ടെമ്പറേച്ചറിലാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. T°C ഇനീഷ്യലി എത്ര വോളിയം ആണോ ഉള്ളത് ആ വോളിയത്തിനേക്കാളും ഇത്രയും വോളിയം കൂടി അതിന് കൂടുതൽ ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ ഒരു മിഠായി ഇരുന്നിട്ട് ഞാൻ പറയോ, ഒരു കൊച്ചുകളൊക്കെ പറയത്തില്ലേ, മിഠായി കിട്ടി കഴിയുമ്പോഴത്തേക്കും അപ്പം എന്താ പറയുന്നേ, ഒരു ഡയറി മിൽക്കും കൂടി, രണ്ട് ഡയറി മിൽക്ക് മേടിച്ചോണ്ട് വീട്ടിൽ വന്നു എന്ന് വിചാരിക്കുക. വേണ്ട, ഒരു 4 ഡയറി മിൽക്ക് മേടിച്ചോണ്ട് വീട്ടിൽ വന്നു, അമ്മയോ അപ്പനോ ആരെങ്കിലും മേടിച്ചോണ്ട് വന്നു. കൊച്ചുങ്ങൾ എന്ത് ചെയ്യും? എല്ലാവർക്കും ആദ്യം ഒരു ഡയറി മിൽക്ക് വെച്ച് കൊടുക്കും. 3 പിള്ളേരാ വീട്ടിലുള്ളതെന്ന് വിചാരിച്ചോ, 4 കൊണ്ടുവന്നേ 3 പേർക്കും ഓരോരുത്തർക്കും ഓരോന്ന് വെച്ച് കൊടുത്തു. ഓക്കെ. എന്നിട്ട് ഏറ്റവും കുഞ്ഞു കൊച്ചനാ പറയും, മറ്റേ മിഠായി കൈ പിടിച്ചിട്ട് പറയും, എനിക്ക് മറ്റേതും കൂടെ വേണമെന്ന് പറയും. അപ്പൊ അപ്പൻ എന്ത് ചെയ്യും? മിച്ചമുള്ള ഒരു മിഠായി എടുത്ത് എല്ലാവർക്കും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇല്ലേ, ഇനീഷ്യലി ഉള്ളതിനെ തന്നെ വീണ്ടും മുറിച്ച് 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 എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഓരോരുത്തർക്കും കിട്ടുന്നതിന്റെ എണ്ണം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ എന്തോരും കൂടി എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ പറയുന്നേ, ഓൾറെഡി ഉണ്ടായിരുന്നതിനേക്കാളും ഇത്ര ടൈംസ് കൂടുതൽ എനിക്കിപ്പം ഉണ്ട് എന്ന് പറയാൻ പറ്റും. എങ്ങനെയാ? ഓൾറെഡി ഉണ്ടായിരുന്ന മിഠായി എന്തോരുവാണോ അതിനെ 3 ഭാഗിച്ചു, അതും കൂടി എന്റെ കയ്യിൽ ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൊത്തം എന്തോരും ഉണ്ടെന്നുള്ളത്? മൊത്തം എത്ര എന്തോരം മിഠായി ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിക്കേ, ഇത് 3 1, 2, 3 ഓക്കെ. 4 ക്യാൻഡി കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ഇനീഷ്യലി എല്ലാവർക്കും ഓരോന്ന് വെച്ച് കൊടുത്തു. ഇനി അപ്പം 3 ക്യാൻഡി കഴിഞ്ഞു, ഇനി 1 ക്യാൻഡി മിച്ചമുണ്ട്. ഈ ക്യാൻഡി 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, 1/3, 1/3, 1/3. അപ്പൊ ടോട്ടൽ എത്രയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 1+1/3 അല്ലേ? 1+1/3 അല്ലേ? ആണോ അല്ലയോ? അതെ. ഈ 1/3 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? 1 × 1/3 അല്ലേ ചെയ്യുന്നേ? അങ്ങനെയല്ലേ 1/3 നമുക്ക് കിട്ടിയത്? ഓൾറെഡി ഉണ്ടായിരുന്നതിന്റെ 1/3 ടൈംസ് കൂടുതല് അല്ലേ? അത് തന്നെയേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. മൊത്തം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 1/3 കൂടിയെന്ന് പറഞ്ഞാൽ 1/3 മാത്രമല്ല നമ്മുടെ കയ്യിലുള്ളത്, ഓൾറെഡി എത്രയുണ്ടോ അത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, പിന്നെ ഒരു 1/3 കൂടെ നമുക്ക് കിട്ടി. അത് തന്നെയാ എഴുതി വെച്ചിരിക്കുന്നത്. ഒറിജിനലി ഉള്ള വോളിയം വി സീറോ, പിന്നെ എന്തോരും കൂടി ആ വി സീറോന്റെ 273.15 കൂടെ നമുക്ക് കിട്ടി. അപ്പൊ മൊത്തം എടുക്കുമ്പോ ഇനീഷ്യലി ഉള്ളത് പിന്നെ ഉള്ളതിന്റെ V0/273.15.
ഓക്കെ, ഇനി ചെറിയൊരു ഡെറിവേഷൻ ആണ് കേട്ടോ, ഡെറിവേഷൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. പി ടി ഇസ് ഈക്വൽ ടു വി സീറോ പ്ലസ് വി സീറോ ഓഫ് ടി ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 273.15. ദെൻ വി ടി ഇസ് ഈക്വൽ ടു വി സീറോ കോമൺ ആണ് വെളിയിലോട്ട് എടുക്കുക, വി സീറോ ഓഫ് ഇതിൽ നിന്ന് വി സീറോ എടുത്താൽ 1 പ്ലസ് വി സീറോ എടുത്തു കഴിഞ്ഞാൽ ടി ഡിവൈഡഡ് ബൈ 273.15. ഓർ വി ടി ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി സീറോ ഓഫ് 273.15 പ്ലസ് ടി ഡിവൈഡഡ് ബൈ 273.15. ദെൻ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു, ടി ഇസ് ഈക്വൽ ടു 273.15 പ്ലസ് ടി എന്ന് കൊടുക്കുക, ആൻഡ് ടി സീറോ എന്ന് കൊടുക്കുക 273.15. ഇനീഷ്യലി ഉള്ള ടെമ്പറേച്ചർ, ഫൈനലി ഉള്ള ടെമ്പറേച്ചർ, which is equal to V0 into T divided by T0. VT is equal to 4. VT by V0 is equal to T divided by T0. VT എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചർ, ഫൈനൽ വോളിയം, സോ V2 divided by V1, which is equal to T2 divided by T1. Yes. അല്ലെങ്കിൽ വി ടു ബൈ ടി ടു ഇസ് ഈക്വൽ ടു വി വൺ ബൈ ടി വൺ, ഇത് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. വി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു, ഇങ്ങനെയൊരു ഡെറിവേഷനിലോട്ട് എത്തും. കുറച്ച് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു, എങ്ങനത്തെ ഇങ്ങനെ വരുള്ളൂ. ചോദിച്ചോ ഏതാണ്, മേളോട്ടാക്കണോ? ഇനിയും മേളോട്ട് പോണോ? ടെക്സ്റ്റ് ബുക്കിലുണ്ട് മക്കളെ, ടെക്സ്റ്റ് ബുക്കിലാ കൊടുത്തിരിക്കുന്ന സംഗതി തന്നെയാ. ഇനീഷ്യലി ഉള്ള വോളിയം എന്ന് പറയുന്നത് വി സീറോ അറ്റ് എ ടെമ്പറേച്ചർ ടി, അതിനുശേഷം വോളിയം ടി സീറോ ടെമ്പറേച്ചറിൽ വോളിയം വി സീറോ, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടും, എന്തോരും കൂടും, വി ടി ഡിവൈഡഡ് ബൈ വി സീറോ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 273.15 ടൈംസ് കൂടും. ദെൻ ജസ്റ്റ് കുറച്ച് റീഅറേഞ്ച്മെന്റുകളും കാര്യങ്ങളൊന്നും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ ഒപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് മറന്നുപോകും നിങ്ങൾ. ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ച്, ഇതില് ഈ പുതിയ ടെമ്പറേച്ചർ സ്കെയിലിന് നമ്മൾ പറയുന്ന പേരാണ്, അതായത് ഈ 273.15 ടെമ്പറേച്ചർ സ്കെയിലിന് പറയുന്ന പേരാണ് കെൽവിൻ സ്കെയിൽ, വിച്ച് ഈസ് കോൾഡ് കെൽവിൻ സ്കെയിൽ, നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ അത് നമ്മൾ വേറൊരു പേര് പറയും, absolute temperature scale, absolute temperature scale. ഇനി ഇതിന്റെ കാൽക്കുലേഷൻ കാര്യമുണ്ട്, കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആദ്യം പഠിച്ചിട്ടില്ല. ചാൾസ്ലോ, ചാൾസ്ലോയുടെ ബാക്കിയായിട്ട് വരുന്ന കാര്യമായതുകൊണ്ട് ചാൾസ്ലോ പഠിച്ചിട്ടേ പറ്റുള്ളൂ കേട്ടോ. യെസ്, മനസ്സിലായോ? അപ്പൊ ബാക്കി നമുക്ക് നാളെ എടുക്കാം. അപ്പൊ ഈ ചാൾസ്ലോ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ന്യൂ ഇയർ ആശംസകളും. ഈ വർഷം നന്നായിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ താങ്ക് യു. താങ്ക് യു മിസ്. Thank you, teacher. Yes. Thank you, ma'am. Yes. Teacher. Chocho. A, the VT by V0 and V2 by V1. Enna mane? A, VT by V0 ille. How? Adha mane V2 by V1. VT ennu parayunnathu final temperature ulladhu. V0 ennu parayunnathu 0 degree Celsius ulladhu. Appo initial aanu 0. ഫൈനൽ ആണ് വി ടി, മനസ്സിലായോ? അതുകൊണ്ടാ വി വൺ വി ടു നടത്തേ.
മനസ്സിലായോ? അതും അതുപോലെ തന്നെ ഫൈനൽ ടെമ്പറേച്ചർ, ഇനീഷ്യൽ ടെമ്പറേച്ചർ, മറ്റേത് ഫൈനൽ വോളിയും ഇനീഷ്യൽ വോളിയും. സീറോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ, ടി കിട്ടു കഴിഞ്ഞാൽ ഫൈനൽ. ഇവിടെ കിട്ടിയോ? മിസ്, ഈ ടെമ്പറേച്ചറിന്റെയും വോളിയത്തിന്റെയും ആ ചേഞ്ച് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷറിലല്ലേ നടക്കണം, അങ്ങനെയല്ലേ പറഞ്ഞേ?